ഈ പ്രൊഫസർ അലിയാർ എന്ന് പറയുമ്പോൾ ആളുകൾ ശബ്ദത്തെക്കുറിച്ചാണ് പറയുന്നത് എപ്പോഴും, അല്ലെങ്കിൽ ശബ്ദത്തിലൂടെയാണ് പ്രൊഫസർ അലിയാർ ജനഹൃദയങ്ങളിലേക്ക് ഒരുപക്ഷെ എത്തുന്നത്. അത് ആ സാധ്യത എന്നാണ്, ഏത് കാലത്താണ് താങ്കൾ തിരിച്ചറിഞ്ഞത്? അത് രസകരമായ ഒരു സംഭവം പറയാം. ഞാൻ പറഞ്ഞല്ലോ, കുട്ടിക്കാലത്ത് പാട്ട് പാടുമായിരുന്നു, പാട്ടിനോട് വലിയ വലിയ സ്നേഹമായിരുന്നു, പാട്ട് പാടും. ഞാൻ എൻ്റെ ആദ്യത്തെ ക്ലാസ് കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ, ആദ്യത്തെ ക്ലാസ്, ആ ദിവസം ഞാൻ മറക്കില്ല, 72 നവംബർ 17 ഞാൻ ആദ്യത്തെ ക്ലാസ്സിലേക്ക് പോകുന്നത്. അതിനുമുമ്പ് ഒരു അധ്യാപകൻ എന്ന നിലയിൽ നാട്ടിൽ എനിക്ക് നല്ല പേരുണ്ടായിരുന്നു, പല കോളേജുകളിൽ പഠിപ്പിച്ചു. അതുകൊണ്ട് പഠിപ്പിക്കൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബാലികാറാമലയൊന്നുമല്ല, എനിക്ക് നല്ല വശമുള്ള ഒരു പണിയാണ് എന്നെനിക്കറിയാമായിരുന്നു. ആ ക്ലാസ് കഴിഞ്ഞ് ഞാൻ തിരികെ വന്ന് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുമ്പോൾ രണ്ട് വിദ്യാർത്ഥികൾ എൻ്റെ അടുത്ത് വന്നു. എന്താണെന്ന് ചോദിച്ചപ്പോൾ, നിങ്ങളുടെ ക്ലാസ്സിലുണ്ടായിരുന്ന കുട്ടികളാണെന്ന് പറഞ്ഞു. അവിടെ നിങ്ങളുടെ ക്ലാസ്സെന്ന് പറഞ്ഞാൽ ബഹുമാനത്തോടുകൂടി പറയുന്നതാണ്. ആ, ഞാൻ പറഞ്ഞു, ഓ ശരി, ആയിക്കോട്ടെ. മാഷിൻ്റെ ക്ലാസ് വളരെ ആകർഷകമായിരുന്നു, മാഷിൻ്റെ ശബ്ദം ആരായാലും കേട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ക്ലാസ് മോശമായിപ്പോയോ? അതല്ല, സത്യത്തിൽ ഞങ്ങൾ ഈ എന്ത് പറഞ്ഞു എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത്, എന്ത് പഠിപ്പിച്ചു എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത്, ആ ശബ്ദത്തിൻ്റെ ഒരു മോഡുലേഷൻ ഭയങ്കരമായിട്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ്? രണ്ടുപേരും പേര് പറഞ്ഞു, എം എ റഹ്മാൻ, ഇബ്രാഹിം ബേവിച്ച. ഈ രണ്ട് വിദ്യാർത്ഥികളും എൻ്റെ ഏറ്റവും അടുത്ത ഒരു സൗഹൃദ വലയത്തിൽപ്പെടുകയും രണ്ടുപേരും കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ നിന്ന് മലയാളം അധ്യാപകരായി റിട്ടയർ ചെയ്യുകയും ചെയ്തു. രണ്ടുപേരും അറിയപ്പെടുന്ന എഴുത്തുകാരും ആയി മാറി. അപ്പോഴും അതിനെന്തെങ്കിലും സാധ്യത ഉണ്ടെന്നൊന്നും നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല. പിൽക്കാലത്ത് ആലോചിക്കുമ്പോൾ എത്ര പ്രവചനതുല്യമായ ഒരു നിരീക്ഷണമായിരുന്നു വിദ്യാർത്ഥികൾ നടത്തിയത് പിൽക്കാലത്ത് നമ്മൾ ആലോചിക്കുന്നു. പിന്നീട് എപ്പോഴോ ഈ ശബ്ദം ഇങ്ങനെ ഉപയോഗിക്കുകയും ആരോ ശബ്ദമൊക്കെ ആലേഖനം ചെയ്തു വരികയും ചെയ്തപ്പോൾ ഇത് കൊള്ളാം എന്ന് തോന്നിയിട്ട് ഇതിലേക്ക് മാറിയതാണ്. സ്വാഭാവികമായ ഒരു പരിണതി എന്നുള്ള നിലയിലാണ്, അല്ലാതെ അങ്ങനെ ഒരു കണ്ടെത്തലൊന്നും ആയിരുന്നില്ല. പിന്നെ അത് പക്ഷേ അങ്ങ് പോപ്പുലറായി മാറി. സ്വന്തം ശബ്ദത്തെ ഇങ്ങനെ വളരെ പ്രൊട്ടക്റ്റ് ചെയ്ത്, വളരെ അതിനെ എൻറിച്ച് ചെയ്യാനായിട്ട്, അതിനെ കുറച്ചുകൂടി സമ്പുഷ്ടമാക്കാനായിട്ട്, സമൃദ്ധമാക്കാനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാറുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല, ഇപ്പോഴും ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് ഞാൻ പറയാം, എപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ നമ്മുടെ വോക്കൽ കോഡിൻ്റെ ഒരു സവിശേഷത കൊണ്ടാണ് അതങ്ങനെ നിൽക്കുന്നത്. ഇപ്പോൾ പ്രത്യക്ഷത്തിൽ ഒരാൾ കേട്ടാൽ അത്ര അങ്ങനെ തോന്നിയില്ലെങ്കിലും ചിലപ്പോൾ ഇത് റെക്കോർഡ് ചെയ്ത് ആംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ വേറൊരു ടോൺ, വേറൊരു തലം അതിന് കിട്ടും. അങ്ങനെയാണ് ശബ്ദത്തിൻ്റെ ഒരു പ്രാധാന്യം വരുന്നത്. ഈ വിദ്യാർത്ഥികളല്ലാതെ സുഹൃത്തുക്കളോ? സുഹൃത്തുക്കൾ പലരും പിന്നെ അതിനെക്കുറിച്ച് ഒരു നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ പഠിക്കുന്ന കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, ഈ പാട്ട് എനിക്കൊരു ദൗർബല്യമായിരുന്നതുകൊണ്ട് പാട്ട് പാടുക എന്ന് പറയുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് സ്വാഭാവികമായിട്ട് കുറച്ച് ഇത് വന്നതാണ്, ആ ഒരു അങ്ങനെ കുറേ കാലം ഉണ്ടായിരുന്നു, പിന്നെ അതങ്ങ് വിട്ടു. പക്ഷേ ഈ നാടകം കളിക്കുന്ന സമയമായപ്പം അല്പമായ ഈ സംഗീതബോധം വളരെ ഉപകരിച്ചിരിക്കും. കാരണം അതിനകത്ത് പ്രസാദിൻ്റെ നാടകങ്ങളിൽ കൂടുതലും ഈ പാട്ടും ഒക്കെ ഉള്ളൊരു സംഭവമായതുകൊണ്ട് അതൊരുപാട് ഉപകരിച്ചിട്ടുണ്ട്. അല്ല, ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നല്ലോ പ്രൊഫസർ നരേന്ദ്രപ്രസാദ്. നരേന്ദ്രപ്രസാദും ശബ്ദം കൊണ്ടാണല്ലോ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. നരേന്ദ്രപ്രസാദ് അങ്ങയുടെ ശബ്ദത്തെക്കുറിച്ച് എന്ത് പറഞ്ഞിട്ടുണ്ട്? അല്ല, എൻ്റെ ശബ്ദത്തെക്കുറിച്ച് അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം എന്ന നിലയിൽ പ്രസാദ് പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ നാടകം കളിക്കുന്ന കാലത്ത് എല്ലാ നാടകത്തിൻ്റെയും അനൗൺസ്മെൻറ്റ് എന്നെയാണ് ഏൽപ്പിക്കുക. എല്ലാ നാടകത്തിൻ്റെയും തുടക്കത്തിൽ നാടകത്തെക്കുറിച്ചുള്ള അനൗൺസ്മെൻറ്റ്, നാടകത്തിൽ ആരൊക്കെ അഭിനയിക്കുന്നു, പിന്നരെങ്കിൽ ആരൊക്കെയാണ്, ഇതെല്ലാം എന്നെ തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരു സന്ദർഭം ഞാൻ ഓർക്കുന്നു, ഞങ്ങൾ രണ്ടും കൂടി ഡബ് ചെയ്യാൻ പോയ ഒരു സംഭവമുണ്ട്. അത് മീനമാസത്തിലെ സൂര്യൻ എന്ന് പറയുന്ന ലെനിൻ രാജേന്ദ്രൻ്റെ പടമാണ്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഒന്ന് രണ്ട് ചിത്രങ്ങളിൽ ചെറിയ തോതിൽ ശബ്ദമൊക്കെ, ചെറിയ വലിയ ക്യാരക്ടേഴ്സൊന്നുമല്ല, എന്തോ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ലെനിൻ രാജേന്ദ്രൻ ഒരു ദിവസം എന്നെ വിളിക്കുന്നത്. മുരളി പറഞ്ഞിട്ടാണ് വിളിച്ചത്. മുരളിയാണ് ആദ്യം ഫോൺ എടുത്തിട്ട് ഞാൻ എലിജി കൊടുക്കാമെന്ന് പറഞ്ഞു. ചിത്രാഞ്ജലി വരെ ചെല്ലണം, ഒരു പടത്തിൻ്റെ ഒരു ഡബ്ബിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കോളേജ് വന്നപ്പോൾ പ്രസാദിനോട് പറഞ്ഞു, ഞാനിങ്ങനെ വൈകിട്ട് ചിത്രാഞ്ജലി പോകുന്നുണ്ട്, ഒരു പടത്തിൻ്റെ ഡബ്ബിംഗ് ഉണ്ട്, വിളിച്ചിട്ടുണ്ട്. എന്നെയും വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടാണ് പോകുന്നത് ഒരു വണ്ടിയിൽ. ഇപ്പോഴത്തെ കല്ലിയൂർ ശശി എന്ന് പറയുന്ന ആളാണ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്. ഞങ്ങൾ രണ്ടുപേരെയും കൂടെ കോളേജിൽ നിന്ന് ക്ലാസ് കഴിഞ്ഞ് വിളിച്ചു കൊണ്ടുപോയി മീനമാസത്തിലെ സൂര്യൻ. അതിൽ വിജയ് മേനോനാണ് ഞാൻ ഡബ് ചെയ്തത്. നരേന്ദ്രപ്രസാദ് ഡബ് ചെയ്തത് കക്കരവി
തൂക്കിലേറ്റപ്പെടുന്ന നാല് കഥാപാത്രങ്ങളിൽ രണ്ട് കഥാപാത്രങ്ങൾ ഞങ്ങൾ രണ്ടുപേരും ഡബ് ചെയ്തു. എല്ലാ ദിവസവും വൈകിട്ട് കോളേജിൽ നിന്ന് പോയിട്ടാണ് ഡബ് ചെയ്തത്. അതാണ് എനിക്കൊരു വലിയ ബ്രേക്കായത്. അതിനുശേഷം എനിക്ക് ധാരാളമായിട്ട് അവസരങ്ങൾ കിട്ടി. പക്ഷെ പ്രസാദിന് പിന്നെ അങ്ങനെ അവസരം വന്നില്ല. പക്ഷെ പിന്നെ പ്രസാദ് നല്ല രണ്ട് മൂന്ന് ഡബ്ബിങ് നടത്തിയിട്ടുണ്ട്. ചിത്രം എന്ന സിനിമയിൽ പ്രധാന കഥാപാത്രത്തിന് പ്രസാദിൻ്റെ ശബ്ദമാണ്. വൈശാലിയിൽ പിന്നെ ഇയാൾക്ക് ബാബുവാനിക്ക് പ്രസാദിൻ്റെ ശബ്ദമാണ് ഉപയോഗിച്ചത്. പ്രസാദിൻ്റെ ശബ്ദം തീർച്ചയായിട്ടും ഞാൻ ഗന്ധർവനുള്ള അതെ അതെ ആ നറേഷൻ ആ വോയിസ് വരുന്നത് നല്ല ക്ലാരിറ്റിയുള്ളതും നല്ല ശബ്ദവുമായിരുന്നു. ഈ നരേന്ദ്രപ്രസാദുമായിട്ടുള്ള ദീർഘകാല ബന്ധത്തെക്കുറിച്ച് താങ്കൾ എഴുതിയിട്ടുണ്ട്, പുസ്തക രൂപത്തിൽ വന്നിട്ടുണ്ട്. നരേന്ദ്രപ്രസാദിനെ ആദ്യമായി കാണുന്നത് എവിടെ വെച്ചായിരുന്നു? അത് ഓർത്തെടുക്കാൻ പറ്റുന്നു. 75 ഓഗസ്റ്റ് 8 ഞാൻ തിരുവനന്തപുരത്തെ ഗവൺമെൻറ് ആർട്സ് കോളേജിൽ സ്ഥലം മാറ്റം കിട്ടി വന്ന് ജോയിൻ ചെയ്യുന്നത്. ഒരു ഉച്ച കഴിഞ്ഞു ജോയിൻ ചെയ്ത് ഞാൻ പ്രിൻസിപ്പലിൻ്റെ മുമ്പിൽ പോയി ഒപ്പിട്ടിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ ആദ്യം അന്വേഷിച്ചത് നരേന്ദ്രപ്രസാദിനെയാണ്. കാരണം അപ്പോഴേക്കും പുള്ളി അറിയപ്പെടുന്ന എഴുത്തുകാരനായി കഴിഞ്ഞിരുന്നു. അലഞ്ഞവർ അന്വേഷിച്ചവർ എന്ന നോവൽ കണ്ടശ പ്രസിദ്ധീകരിച്ചു വന്നു കഴിഞ്ഞു. പിന്നെ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളെല്ലാം പല വാരികകളിലും മുഖലേഖനമായിട്ട് വരുന്ന ലേഖനങ്ങളാണ്. അപ്പോൾ ഒരു സാഹിത്യ വിമർശകൻ എന്ന നിലയിലും അല്ലാതെ ഈ അദ്ദേഹം വളരെയധികം അറിയപ്പെടുന്ന ഒരാളായിരുന്നു ഞാനിവിടെ വരുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ ഞാൻ അന്വേഷിച്ചു. പക്ഷേ അന്ന് ലീവായിരുന്നു, അടുത്ത ദിവസമാണ് കാണുന്നത്. അടുത്ത ദിവസം വന്നു കണ്ടു. ഞാൻ പറഞ്ഞു ഇങ്ങനെ മലയാളത്തിൽ പുതുതായിട്ട് വന്നൊരു അധ്യാപകനാണ്. അപ്പം എന്നെ പുള്ളിക്ക് അറിയത്തില്ല. പക്ഷേ എൻ്റെ ഒരു 4-5 ലേഖനങ്ങൾ അപ്പോഴേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല ഓർമ്മയുണ്ട്. അത് അനന്തമൂർത്തിയുടെ മൈലുകൾ എന്ന് പറയുന്ന കഥ കന്നഡയിൽ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് കുങ്കുമത്തിൽ വന്നിരുന്നു. പിന്നെ കുങ്കുമം വാരികയിൽ ഉറൂപ് പത്രാധിപരായിരിക്കുമ്പോൾ തന്നെ അന്നോയിൻ അർത്താട് എന്ന് പറയുന്ന നാടക സംവിധാന നാടക സൈദ്ധാന്തികനെ കുറിച്ചുള്ള ലേഖനം വന്നിരുന്നു. അങ്ങനെ ചെറിയ പക്ഷെ അവന്നാരും അങ്ങനെ ശ്രദ്ധിക്കാവുന്ന സാധനമൊന്നും അല്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എങ്ങനെയോ അതിൻ്റെ ഒരു രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട എന്തോ ഒരു തലം ഒത്തുവരികയും ഞങ്ങൾ ഒന്നിച്ച് പിന്നെ യാത്ര തുടങ്ങുകയുമായിരുന്നു. പിന്നെ ഒരു 12 വർഷക്കാലം 87 ഒന്നിച്ച് തന്നെയായിരുന്നു. പിന്നെ നാടകങ്ങളിൽ തുടങ്ങുന്നു, ഒന്നിച്ച് കഴിയുന്നു. 87 കഴിഞ്ഞ് പിന്നെ 87 ഞാൻ ട്രാൻസ്ഫറായി പോകുന്നു. അദ്ദേഹം പിന്നെ FIPA കഴിഞ്ഞ് വന്നിട്ട് പിന്നെ അദ്ദേഹം 89 സ്കൂൾ ഓഫ് ലിറ്ററേച്ചറിൽ ഡയറക്ടറായി പോകുന്നു. പിന്നെ സിനിമ അങ്ങനെയൊക്കെ പോയി. പക്ഷേ ആദ്യം കണ്ടതും പിന്നെ തുടർന്നുള്ള സംഭവങ്ങളൊക്കെ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഈ നരേന്ദ്രപ്രസാദിൻ്റെ അങ്ങനൊരു സ്വപ്നം കാണുന്ന ആളായിരുന്നു ഭാവിയെക്കുറിച്ച്, അതോ വരുന്നത് വരട്ടെ എന്ന് വിചാരിച്ച് വളരെ ക്യാഷ്വലായി ജീവിതത്തെ കാണുന്നവരാളായിരുന്നു? എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് ഫിലോസഫി? സാഹിത്യത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നല്ലൊരു സ്ഥാനമുണ്ടായിരുന്നു. അദ്ദേഹം 40 മുമ്പ് തന്നെ അറിയപ്പെടുന്ന തരത്തിലുള്ള എഴുത്തുകാരനായി മാറി, പുസ്തകങ്ങളൊക്കെ വന്നു. നാടകത്തെക്കുറിച്ച് നരേന്ദ്രപ്രസാദ് ആ രംഗത്തേക്ക് പ്രവേശിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, എനിക്ക് നല്ല ഉറപ്പാണ്. പക്ഷേ വളരെ യാദൃച്ഛികമായിട്ടാണ് വന്നുപെട്ടത്. എങ്കിലും പിൽക്കാലത്ത് പുള്ളി എഴുതിയിരുന്നു, എൻ്റെ സ്വക്ഷേത്രം നാടകമാണെന്ന് ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 75 അവനവൻ കടമ്പയുടെ റിഹേഴ്സൽ നടക്കുന്ന സമയത്ത് ഞാൻ അത് കാണാൻ വേണ്ടി പോകുമ്പോൾ പുള്ളിയെ കൂടെ വിളിച്ചു. പുള്ളി യാതൊരു താല്പര്യം കാണിച്ചില്ല. ഞാൻ പോയി 2 വിളിച്ചു. മനസ്സില്ലാ മനസ്സോടെ അദ്ദേഹം വന്നു. അത് ഞാൻ അങ്ങനെ തന്നെ എഴുതിയിരുന്നത് വന്ന് അത് പടിഞ്ഞാറേക്കോട്ടയിലുള്ള മിത്രനികേതൻ്റെ കോമ്പൗണ്ടിലായിരുന്നു അന്ന് റിഹേഴ്സൽ. അപ്പോൾ കുറച്ച് ഇതിൻ്റെ ഒരു റിഹേഴ്സലിൻ്റെ ഒരു രീതികൾ പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം അന്ന് അഭിനയിക്കുന്നത് നെടുമുടി വേണുവും ഭരത് ഗോപിയും കൃഷ്ണൻകുട്ടി നായരും ചേർന്ന ഒരു ജഗന്നാഥനും ഒക്കെ ഉള്ളൊരു വലിയ സംഘമാണ് ഇത് ചെയ്യുന്നത്. അരവിന്ദൻ്റെ സംവിധാനമാണ്. അപ്പോൾ അതിൻ്റെ മേക്കിംഗ്, നാടകത്തിൻ്റെ ഒരു മേക്കിംഗ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു രീതിയിൽ എന്തെങ്കിലും ചെയ്ത് നോക്കുക, ശരിയായില്ലെങ്കിൽ വീണ്ടും മാറ്റി ചെയ്ത് നോക്കുക, നല്ല സ്വാതന്ത്ര്യം കൊടുത്തിട്ട് സർഗാത്മകമായ ഈ ആർട്ടിസ്റ്റുകളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരം കൊടുക്കുക, അങ്ങനെ ഒരു രീതിയിൽ വന്നപ്പോൾ പിറ്റേ ദിവസം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ് നമുക്ക് റിഹേഴ്സൽ കാണാൻ പോകാൻ പോകും. റിഹേഴ്സൽ കാണാൻ പോയി. ആ നാടകം കാണാൻ വലിയ താല്പര്യത്തോടുകൂടി ഞങ്ങളെല്ലാം പോയിരുന്നത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെയും കുറച്ച് കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ സ്കൂൾ ഓഫ് ഡ്രാമ തുടങ്ങുന്നത്. അപ്പോൾ ശങ്കരപ്പിള്ള സാറ് ഒരു മാസത്തെ ഒരു കോഴ്സ് കോളേജ് അധ്യാപകർക്ക് വേണ്ടി വെച്ചു. അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ക്യാമ്പസ് തിയേറ്ററിനെ എൻറിച്ച് ചെയ്യുക എന്നുള്ളതാണ്. താല്പര്യമുള്ള അധ്യാപകർ
ഈ കോഴ്സ് കഴിഞ്ഞ് പോയാൽ അവരവരുടെ കോളേജുകളിൽ ക്യാമ്പസ് തിയേറ്ററിനെ വളർത്തിയെടുക്കാൻ താല്പര്യമുള്ള കുട്ടികളുമായി ചേർന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമല്ലോ എന്നൊരു ഉദ്ദേശത്തോടെ യു ജി സിയുടെ പൈസയാണ്. അപ്പോൾ ശങ്കരപ്രസാദോട് എനിക്ക് നേരത്തെ ബന്ധമുള്ളതുകൊണ്ട് എന്നോട് പറഞ്ഞു അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ അപ്ലൈ ചെയ്തു. നരേന്ദ്രപ്രസാദും അപ്ലൈ ചെയ്തു. ആകെ ഗവൺമെൻറ് കോളേജിൽ നിന്ന് 10 അധ്യാപകരെ എടുക്കുന്നത്. ഒരു കോളേജിൽ നിന്ന് 2 പേരെ എടുക്കാൻ പറ്റില്ല എന്ന് സാർ തറപ്പിച്ച് പറഞ്ഞു. പ്രസാദിൻ്റെ വഴി വേറെയാണല്ലോ, അത് പോട്ടെ, അതിന് നേരെ വന്നാൽ മതി എന്ന് എന്നോട് പറഞ്ഞു. പക്ഷേ പുള്ളിക്ക് പറഞ്ഞു താല്പര്യമുണ്ട്. അങ്ങനെ കടമ്പനട്ട രാമകൃഷ്ണൻ ശങ്കരപ്രസാദിനോട് പറഞ്ഞു, പ്രസാദിനോട് വന്നാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ്. അപ്പോഴും തീരെ താല്പര്യമില്ലാതെയാണ് പുള്ളി വന്നത് ശരിക്കും. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ മട്ടൊക്കെ മാറി, ക്ലാസ്സുകളൊക്കെ തുടങ്ങി. 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് വളരെയധികം പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. എന്ന് മാത്രമല്ല, ഈ ക്യാമ്പ് 29 ദിവസത്തെ ക്യാമ്പാൽ അത് കഴിഞ്ഞുള്ള ഒരു നാടകാവതരണം 30-ാം ദിവസം, അതിൽ ശങ്കരപ്രസാദ് തന്നെ ആദ്യ നാടകം സ്നേഹദൂതനാണ് അവതരിപ്പിച്ച്. അതിൽ സിദ്ധാർത്ഥ രാജകുമാരനായിട്ട് നരേന്ദ്രപ്രസാദാണ് അഭിനയിച്ചത്. അദ്ദേഹത്തെ കാസ്റ്റ് ചെയ്തു, റിഹേഴ്സൽ തുടങ്ങി. യശോധരയായിട്ട് ഫാത്തിമ കോളേജിൽ നിന്ന് വന്ന പിന്നെ ടീച്ചറുണ്ടായിരുന്നു, ബിയാട്രിക്സ് അലക്സിസ് ടീച്ചറാണ് യശോധരയായിട്ട് അഭിനയിച്ചത്. ഞാൻ സൂത്രധാരനായിട്ട് ഞാൻ അഭിനയിച്ചു. അങ്ങനെ അപ്പോൾ ഈ ക്യാമ്പ് പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു 29 ദിവസത്തെ റിഗറസ് ട്രെയിനിങ് ആണത്. രാവിലെയൊക്കെ നമ്മുടെ ശബ്ദവും ശരീരവും ഒക്കെ ഒരു നടൻ്റെ ശബ്ദവും ശരീരവും ഇടയിൽ ആവിഷ്കാര അയാൾ ഉപയോഗിക്കുന്നൊരു മാധ്യമമാണല്ലോ ശബ്ദവും ശരീരവും. അതെങ്ങനെ ഏറ്റവും വഴക്കത്തോടുകൂടി ഉപയോഗിക്കാം, മനസ്സിൽ കാണുന്ന ഒരു ഭാവത്തെ എങ്ങനെ ശരീരത്തിലൂടെയും ശബ്ദത്തിലൂടെയും ആവിഷ്കരിക്കാം എന്നൊക്കെ ഉള്ളതിൻ്റെ ട്രെയിനിങ് ഉണ്ട്. അതൊക്കെ ഭയങ്കരമായിട്ട് ആസ്വദിക്കുകയും ചെയ്യുകയും ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് അദ്ദേഹം ആദ്യത്തെ നാടകം എഴുതുന്നത്. അങ്ങനെയാണ് അദ്ദേഹം നാടക രംഗത്തേക്ക് വരുന്നത്. ആദ്യത്തെ നാടകം നരേന്ദ്രപ്രസാദിൻ്റെ സൗവർണികയാണ്. അല്ല, വെള്ളിയാഴ്ച അല്ല, അതിനൊക്കെ മുമ്പ് മൂന്ന് പ്രഭുക്കന്മാർ എന്ന് പറയുന്ന നാടകം. അത് പോസ്റ്റൽ അക്കൗണ്ട്സ് റിക്രിയേഷൻ ക്ലബിന് വേണ്ടിയാണ് ആ നാടകം എഴുതുന്നത്. അത് ഏറ്റവും പ്രസിദ്ധമായ ഒരു നാടക മത്സരം ഇവിടെ നടക്കുന്നുണ്ട്, പി കെ വിക്രമനായർ ട്രോഫി നാടക മത്സരം. പി കെ വെണ്ണക്കുട്ടൻ നായർ സാറിൻ്റെ ജ്യേഷ്ഠൻ പി കെ വിക്രമനായർ, അദ്ദേഹത്തിൻ്റെ പേരിലുള്ള നാടക മത്സരം. അതിനുവേണ്ടി പോസ്റ്റൽ അക്കൗണ്ട്സുകാർ ആവശ്യപ്പെട്ട് എഴുതിയ നാടകമാണ്. പക്ഷേ ആദ്യം ഈ നാടകത്തിന് സെലക്ഷൻ കിട്ടിയില്ല, കാരണം ഇത് വളരെ ചെറുതായിപ്പോയി, 1.5 മണിക്കൂർ ദൈർഘ്യമേ വരികയുള്ളൂ അവതരിപ്പിക്കാറെന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ മാറ്റി വെച്ചു. പക്ഷേ ഈ സെലക്ഷൻ കിട്ടിയതിൻ്റെ കൂട്ടത്തിൽ ആരോ ഒരു പാർട്ടി വരാതിരുന്നപ്പോൾ വീണ്ടും ഈ നാടകത്തിന് സെലക്ഷൻ കിട്ടി, ആ നാടകം അവതരിപ്പിച്ചു. വളരെ ഗംഭീരമായ ഒരു അവതരണമായിരുന്നു. എൻ്റെ ഇഷ്ടമുള്ള സാറിനെ പോലുള്ള ആളുകൾ ജഡ്ജായിട്ടിരുന്നത്, സാറ് ഭാവിയിൽ ഈ നാടകത്ത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരാളായിട്ട് മാറുമെന്ന് സാറന്ന് പറയുകയൊക്കെ ചെയ്ത്. അങ്ങനെയാണ് വരുന്നത്. 2-ാമത്തെ നാടകം ഇര എന്ന് പറയുന്ന നാടകമാണ്. അതും പോസ്റ്റൽ അക്കൗണ്ട്സ് റിക്രിയേഷൻ ക്ലബിന് വേണ്ടി അവതരിപ്പിച്ചു. ഏറ്റവും മികച്ച നാടകം, നല്ല രചന, സംവിധാനം, നടൻ, നടി എല്ലാം ആ നാടകത്തിൽ കിട്ടി. അപ്പോൾ അപ്പോഴേക്കും പ്രസാദ് നാടകരംഗത്തെ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന, അമേറ്റർ നാടകരംഗത്തെ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന ആളായിട്ട് മാറുന്നു. പിന്നെ അത് കുറേ വർഷങ്ങൾ അത് തുടങ്ങി. നരേന്ദ്രപ്രസാദിൻ്റെ എത്ര നാടകങ്ങളിൽ താങ്കൾ അഭിനയിച്ചിട്ടുണ്ട്? മിക്കവാറും എല്ലാ നാടകങ്ങളിലും ഞാൻ അഭിനയിക്കാതെ, പുള്ളി സംവിധാനം ചെയ്തതിൽ ഞാൻ അഭിനയിക്കാത്തവരുണ്ടേ ഉള്ളൂ. ലങ്കാലക്ഷ്മി, അത് സി എം സി ഉണ്ടെന്ന ലങ്കാലക്ഷ്മി, അത് പലപ്പോഴും ചെയ്യുന്നത് ചിലപ്പം ആരെങ്കിലുമൊക്കെ ഒരാൾ പുറമേ മാറ്റി നിർത്തിയേക്കും. റെഡി അണ്ടർസ്റ്റഡി എന്ന് പറയുന്ന ഒരാൾ, ഏതെങ്കിലും ഒരാൾ വന്നില്ലെങ്കിൽ പകരക്കാരനായിട്ട് കയറാൻ വേണ്ടി. ഇപ്പോൾ ഇതിനകത്ത് തന്നെ ലങ്കാലക്ഷ്മി തന്നെ സുഭാർഷൻ എന്ന് പറയുന്ന രാവണൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട വേഷമാണ് സുഭാർഷൻ. ആ സുഭാഷിൻ്റെ വേഷം പല ദിവസവും ഞാൻ റിഹേഴ്സൽ ചെയ്തിട്ടുണ്ട്. മറ്റൊരാളാണ് അഭിനയിച്ചത്. ഏതെങ്കിലും കാരണവശാൽ ആ ആൾ വന്നില്ലെങ്കിൽ ആയി പോയാൽ റെഡി ആയിരിക്കണം. പിന്നെ പലപ്പോഴും ചെറിയ ചെറിയ എൻട്രി ചില നാടകങ്ങളിലും തൽക്കാലത്തേക്ക് ചിലപ്പോൾ കയറേണ്ടി വന്നിട്ടുണ്ട്. അത് നാടകക്കാരുടെ ഒരു രീതിയാണ്, ഞങ്ങളൊക്കെ ശീലിച്ച അങ്ങനെയാണ്. ഏത് ചെറിയ വേഷം കിട്ടിയാൽ ചെയ്യുക എന്നുള്ളതാണ്. ചെറിയ വേഷവും വലിയ വേഷവും ഇല്ല, ചെറിയ നടനും വലിയ നടനേ ഉള്ളതെന്നാണ് സ്റ്റാനിസ്ലാവ്സ്കി പറയുന്നത്. അതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യും. അപ്പോൾ അഭിനയിക്കാത്തത് ലങ്കാലക്ഷ്മി ഞാൻ അഭിനയിച്ചിട്ടില്ല. പക്ഷേ കൈതപ്പുറത്തിൻ്റെ മ്യൂസിക്കായിരുന്നു, ഞാനും ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ എം കെ ഗോപാലകൃഷ്ണൻ, ഞങ്ങൾ 3 പേരും കൂടെ ചേർന്നാണ് അതിലാവശ്യമായ പാട്ടുകൾ മുഴുവൻ ഞങ്ങൾ ലൈവായിട്ട് പാടുകയായിരുന്നു ലങ്കാലക്ഷ്മിയുടെ സമയത്ത്. ഞാൻ അഭിനയിച്ചിട്ടില്ല. ബാക്കി എല്ലാ നാടകങ്ങളും ഏതെങ്കിലും തരത്തിൽ ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. അല്ല, അതിൽ എം ആർ ഗോപകുമാർ, പിന്നെ വേറൊരു ഗോപകുമാർ, എം വി ഗോപകുമാർ, എം വി ഗോപകുമാറാണ് സുഭാഷിൻ്റെ വേഷം അന്ന് ചെയ്തത്. അവരൊക്കെ ഇപ്പം അവരൊക്കെ ഇപ്പോഴും നാടകങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ റഷീദ് എന്ന് പറയുന്ന ആളുമുണ്ട്, പി എം റഷീദും ഉണ്ട്.
ടെലഫോൺസിൽ വലിയ പോസ്റ്റിലിരുന്ന് റിട്ടയർ ചെയ്താലാണ് നാടകങ്ങൾ എഴുതുന്നു, നാടകങ്ങൾ സംവിധാനം ചെയ്യുന്നു. എം വി ഗോപകുമാർ നാടകങ്ങൾ എഴുതുന്നു. ഈ അടുത്ത കാലത്തും ഒരു നാടകം അദ്ദേഹത്തിൻ്റെ പിന്നെ ഭാഷാഭോഷണിയിൽ നാടകം വന്നിരുന്നു, നാടകം എഴുതുന്നു, നാടകം സംവിധാനം ചെയ്യുന്നു. പക്ഷേ എല്ലാവരും പ്രായം കുറേയായി, 75-80 ആ പരിധിയിലൊക്കെ ആയി. താങ്കൾക്ക് തോന്നുന്നുണ്ടോ പ്രായമായിരുന്നു? പ്രായം നമുക്ക് ഫീൽ ചെയ്യുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചതുള്ളത് നമുക്ക് പ്രായമായി എന്ന് തോന്നി തുടങ്ങുന്നത് നമ്മളൊന്നും ചെയ്യാതിരിക്കുമ്പോഴാണ്. നമ്മൾ മുഴുവൻ സമയവും ഏതെങ്കിലും തരത്തിൽ എൻഗേജ്ഡ് ആണ് എങ്കിൽ ഇത് നമുക്ക് നമ്മൾ അറിയത്തേയില്ല, നമ്മളറിയുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എല്ലാ ദിവസവും 9 മണിക്ക് കോളേജിൽ പോകുന്ന ആളായിരുന്നു. റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ പണി 9 മണിയാകുമ്പോൾ കോളേജിലേക്ക് പോകും, 9:30 ആകുമ്പോൾ ക്ലാസ്സിൻ്റെ മുമ്പിൽ ചെല്ലുക. ഇതാണ് റിട്ടയർ ചെയ്തിട്ട് 23-ാമത്തെ വർഷമാണ്. ഈ 23-ാമത്തെ വർഷവും 9 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും. റിട്ടയർ ചെയ്തിട്ട് പിറ്റേ ദിവസവും പഴയതുപോലെ തന്നെ പോകുന്നു. നേരെ മറിച്ച് ഒരു ജോലിയില്ലാത്ത ആളാണെങ്കിൽ 30 വർഷം 9 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 31-ാമത്തെ വർഷത്തിൻ്റെ ആദ്യ ദിവസം റിട്ടയർ ചെയ്തിട്ട് പിറ്റേ ദിവസം എന്ത് ചെയ്യും? അവിടെ ഇരിക്കും. അപ്പോൾ ഈ കോവിഡ് കാലത്ത് എന്താ ചെയ്തത്? വായിക്കുക എഴുതുക അതല്ലാതെ വേറെ ഒരു വേറെ ഒന്നും ചെയ്യാനില്ലായിരുന്നു. കുറച്ച് സംഗതികൾ വീട്ടിൽ തന്നെ ഒരു റെക്കോർഡർ വെച്ചിട്ട് കുറച്ച് സംഗതികളൊക്കെ അത്യാവശ്യത്തിനൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. അത് ചെയ്ത് നെറ്റ് വഴി അയച്ചു കൊടുക്കുക. അതല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ ഒരു 60 ദിവസത്തോളം അങ്ങനെയിരുന്നു. ആ സമയത്ത് മുഴുവൻ വായിക്കുക അതൊക്കെ എന്തെങ്കിലുമൊക്കെ കുടിച്ചു വയ്ക്കുക എന്നുള്ള അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. നരേന്ദ്രപ്രസാദിനെ കുറിച്ച് താങ്കൾ എഴുതിയ പുസ്തകത്തിൽ ഇങ്ങനൊരു വാചകമുണ്ട്: നരേന്ദ്രപ്രസാദിൻ്റെ ഏറ്റവും പ്രത്യേകത കലഹിച്ചുകൊണ്ട് സ്നേഹിക്കുക, സ്നേഹിച്ചുകൊണ്ട് വെറുക്കുക എന്ന ഒരു വൈരുദ്ധ്യാത്മക നിലപാടുള്ള ആളായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. താങ്കളുടെ ജീവിതവും അങ്ങനെ തന്നെയാണോ? ഇല്ല, ശരിക്കും ഞാനുമായിട്ട് അധികം കലഹിച്ചിട്ടില്ല. അങ്ങനെ വളരെ വളരെ ചെറിയ സന്ദർഭങ്ങളേ ഉള്ളൂ, ചെറിയ സന്ദർഭം. പക്ഷേ മുരളിയായിട്ട് വഴക്കൂടിയിട്ടുണ്ട്, തെറ്റിപ്പിരിഞ്ഞ് മുരളി പോയിട്ടുണ്ട്, ഇനിമേലായി അടത്തില്ല എന്ന് പറഞ്ഞ് മുരളി ഇട്ടേച്ച് പോയിട്ടുണ്ട്. അങ്ങനെ പലരും പലപ്പോഴുമൊക്കെ അത്. പക്ഷേ ഈ സർഗാത്മകമായിട്ടുള്ള ഒരു ഇടപെടലിലൂടെ സംഭവിക്കുന്ന അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിലുള്ള കലഹങ്ങളാണ്. പിന്നെ ചിലപ്പോൾ നിസ്സാര കാര്യത്തിനായിരിക്കും ചിലപ്പോൾ സംഭവിക്കുക, അതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതൊരു പുള്ളിയുടെ ഒരു രീതിയായിരുന്നു. അതല്ലാതെ ആരുടെയെങ്കിലും ജീവിത പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുകയോ ഒരാൾക്കൊരു സഹായം വേണ്ടി വന്നാൽ അതിനുവേണ്ടി പോവുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും, അതൊക്കെ ടോട്ടലി പുള്ളിയെ സംബന്ധിച്ചിടത്തോളം അൺകൺസേൺഡാണ്. പുള്ളി അത് എഴുതിയിട്ടുണ്ട്, എനിക്ക് എൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ, ഞാൻ വേറെ ആരുടെയും കാര്യങ്ങൾ പോകാറില്ല, നോക്കാറില്ല. അതായിരുന്നു പുള്ളിയുടെ ഒരു രീതി. പ്രൊഫസർ അലിയാർ അതുപോലെ തന്നെയാണോ? അതോ അതൊന്ന് വ്യത്യസ്തനാണ്? ഞാൻ എന്തോ അങ്ങനെയാണെന്ന് ഞാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ ഒരു സുഹൃത്തുക്കളുടെ കാര്യത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാൽ ഇടപെടുന്നത് സ്വഭാവം പണ്ടുകൊണ്ട് ഇപ്പോഴും ഉണ്ട്. അത് പലപ്പോഴും നമ്മൾ തന്നെ പറയേണ്ടുന്ന ഒരു കാര്യമല്ലാത്തതുകൊണ്ട് ഞാൻ അതേക്കുറിച്ച് പറയുന്നില്ല. എന്നാലും അങ്ങനെയല്ല എൻ്റെ സ്വഭാവം. പറ്റുമെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇടപെടാൻ പറ്റുമെങ്കിലോ ഏതെങ്കിലും തരത്തിൽ സഹായിക്കാൻ പറ്റുമെങ്കിലോ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു രീതിയാണ്. നരേന്ദ്രപ്രസാദ് വളരെ അപകടകരമായി ജീവിച്ച ഒരാളായിട്ടാണ് അനുഭവങ്ങളിൽ നിന്നും മറ്റുള്ളവരുടെ ഓർമ്മകളിൽ നിന്നും ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. പ്രൊഫസർ അലിയാർ അങ്ങനെയായിരുന്നു? അതോ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടൊരു ജീവിതമാണോ മുന്നോട്ട് നയിച്ചത്? എൻ്റെ ജീവിതം അങ്ങനെ ഒരു മുൻകൂട്ടി തീരുമാനിച്ച് ഉറപ്പിച്ച് സിസ്റ്റമാറ്റിക് ലൈഫ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പോയ വഴിയെ പോയ ഒരു ലൈഫാണ്, സത്യത്തിൽ അങ്ങനെയാണ്. കാരണം തിരുവനന്തപുരത്ത് വന്നിട്ട് നാടകം കളിക്കാം എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. കുട്ടിക്കാലം മുതലേ 4-ാം ക്ലാസ് 5-ാം ക്ലാസ് പഠിക്കുമ്പോൾ നാടകം കളിച്ചു തുടങ്ങിയാണ്. തിരുവനന്തപുരത്ത് വന്നും നമുക്ക് നാടകം കളിക്കാം, നാടകത്തിൽ പേരുണ്ടാക്കാം, അത് വഴി സിനിമയുമായി ബന്ധപ്പെടാം, ടെലിവിഷനുമായി ബന്ധപ്പെടാം. ഇതൊന്നും പ്രീ പ്ലാൻഡ് ആയിട്ട് അങ്ങനെയൊന്നും സംഭവിച്ചതല്ല. കോളേജ് അധ്യാപകനാകാം, ഇതൊന്നും തീരുമാനിച്ചതല്ല. അത് ആ വഴിക്ക് അങ്ങനെ അങ്ങ് പോയി വന്നതാണ്. ഇപ്പോഴും അങ്ങനെയാണ് നിൽക്കുന്നത്. നാളെ രാവിലെ എന്താ ചെയ്യുന്നത് വെച്ചാൽ തൽക്കാലം ഇപ്പോൾ ചെയ്യുന്ന ജോലി ചെയ്യുക, ചിലപ്പോൾ ഇതല്ലാതെ വേറെ എങ്ങോട്ടെങ്കിലും പോയെന്നിരിക്കും. അങ്ങനെ മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിച്ച ഒരു വഴിയിലൂടെ ഇന്ന് വരെ സഞ്ചരിച്ചിട്ടില്ല. അതാണ് സത്യം. ഈ ശബ്ദം കൊടുക്കുമ്പോഴാണോ, ക്ലാസ്സിൽ നിന്നപ്പോഴാണോ, അതോ ക്യാമറയ്ക്ക് മുന്നിൽ നിന്നപ്പോഴാണോ താങ്കൾ ഏറ്റവും കൂടുതൽ ആത്മസംതൃപ്തി അനുഭവിച്ചത്? ഒരു സംശയം വേണ്ട, കുട്ടികളുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ്. അത് ഭയങ്കരമായ ഒരു ഊർജ്ജമാണ് എന്ന് പറഞ്ഞാലേ, അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ. നമ്മൾ 15-നും 25-നും ഇടയ്ക്കുള്ള യൂത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനം. അവരുമായിട്ടുള്ള ഒരു ഇൻ്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഒരു മഹത്വം എന്ന് പറയാം.
ഞാനിപ്പം ആലോചിക്കുന്നുണ്ട്, ഇന്ന് അറിയപ്പെടുന്ന എത്രയോ സാഹിത്യകാരന്മാർ, എത്ര സാഹിത്യകാരന്മാർ, എത്ര സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, IASകാർ, IPSകാർ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പിന്നെ ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്നവർ, ഇവരൊക്കെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന ഒരു കാലഘട്ടം ഞാൻ ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവർ ഇത്രയധികം അറിയപ്പെടുന്ന ആളുകളായി മാറിയപ്പോൾ ഞാനത് കയറി പറയുകയല്ല. പക്ഷേ അന്നും അവരോടൊപ്പം അവരുടെ അല്പമായ അന്നുണ്ടായിരുന്ന ഒരു പക്ഷേ കഴിവുകൾ തിരിച്ചറിയാനും ഭാവിയിൽ വലിയ രീതിയിൽ ചിലപ്പോൾ ഇത് മാറാൻ സാധ്യതയുണ്ടെന്ന് എങ്ങനെയോ തോന്നാനും ഒക്കെ ഇടയായിട്ടുണ്ട്. അതുകൊണ്ട് അന്ന് തന്നെ അവരുമായി സൗഹൃദം പുലർത്താനും അവരുടെ കഴിവുകൾ പ്രകാശിപ്പിക്കാനുള്ള ഏതവസരവും ഉപയോഗപ്പെടുത്താനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ പ്രശസ്തരായ വിദ്യാർത്ഥികൾ കുറച്ച് പേരുടെ പേര് പറയാമോ? ചലച്ചിത്ര രംഗത്താണ് TK രാജീവ്കുമാർ, രാജീവ്കുമാറിനെ, പാട്ടുകാരൻ G വേണുഗോപാൽ, ഇവരെയും കൊണ്ട് ആദ്യമായി യൂണിവേഴ്സിറ്റി ഫെസ്റ്റിവലിന് ട്രെയിനിൽ പോയ കഥയൊക്കെ ഇപ്പോഴും ഞാൻ മനസ്സിൽ ഓർക്കുന്നു. ഡോക്ടർ PK രാജശേഖരൻ, അൻവറലി, വാൾട്ടർ, വിനയൻ, ഇവർ ഒന്നിച്ച് നടക്കുന്നവരാണ്. ഇപ്പോഴും നാലുപേർ ഒന്നിച്ച് നടക്കുന്നവരാണ്. അവരൊക്കെ ഇപ്പോൾ എവിടെയാണ്? പട്ടാമ്പി കോളേജ്, ഡോക്ടർ NB വിജയകൃഷ്ണൻ, ഡോക്ടർ മിനി പ്രസാദ്, P രാമൻ, PM ഗോവിന്ദൻ ഉണ്ണി, ഞാൻ നേരത്തെ പറഞ്ഞ MA റഹ്മാൻ, ഇബ്രാഹിം ബേവിഞ്ച, ഇങ്ങനെ എത്ര 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 കിട്ടി. രാഷ്ട്രീയ രംഗത്ത് സമ്പത്ത് വിദ്യാർത്ഥികൾ, സമ്പത്ത് വിദ്യാർത്ഥിയാണ്, ഗണേഷ്, മന്ത്രി ഗണേഷ് കുമാർ വിദ്യാർത്ഥിയാണ്, ആർട്സ് കോളേജ്, ആർട്സ് കോളേജ്, ജിജി തോമസൻ. ശരിക്കും ഞാൻ പഠിപ്പിച്ചിട്ടില്ല, പക്ഷേ ഞാനിവിടെ ചെല്ലുമ്പോൾ ജിജി തോമസൻ IAS അന്ന് ഫൈനൽ ഇയർ വിദ്യാർത്ഥിയാണ്. ഏതാമോദരൻ പിൽക്കാലത്ത് N ബൈജേന്ദ്രകുമാർ, ഛത്തീസ്ഗഡ്, ബൈജേന്ദ്ര, നമ്മുടെ പ്രിയപ്പെട്ട ശിഷ്യനാണ്, ഇപ്പോഴും പലപ്പോഴും ഒക്കെ വിളിക്കാറുണ്ട്. അന്നും നമുക്കറിയാം, അതാണ് ഞാൻ പറഞ്ഞത്. കാരണം ഒരു ഫ്രീ ക്ലാസ് കിട്ടിയാൽ ഇവൻ വെറുതെ ഇരിക്കത്തില്ല. ഒരു പീരീഡ് ഒരു സാറല്ലെങ്കിൽ അപ്പം വരും, സാർ വരണം സാർ, നമുക്കൊരു ഡിസ്കഷൻ വയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. ഇതാണ് അന്നത്തെ ക്ലാസ് മുറികൾ കുറച്ചുകൂടി സംവാദവേദി കൂടിയായിരുന്നു. ഒരു സംശയമില്ല. പുതിയ കാലഘട്ടത്തിലെ ക്ലാസ് മുറികളെ നോക്കിക്കാണാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഒരിക്കലും അതുമായിട്ട് കമ്പയർ ചെയ്യാൻ എനിക്ക് തോന്നുന്നതേയില്ല. സംവാദ ക്ലാസ് മുറികളിൽ നിന്ന് മാത്രമല്ല, നോക്കൂ, അന്ന് അറിയപ്പെടുന്ന ഏത് സാഹിത്യകാരനുണ്ടെങ്കിലും ആ കോളേജിൽ വിളിച്ചുകൊണ്ട് വരിക എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. ഞാനിപ്പോഴും ഓർക്കുന്നു, ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച MR റഹ്മാൻ, ഇബ്രാഹിം കൂടെ വന്നിട്ട് കാസർഗോഡ് ഇരിക്കുമ്പോൾ മാഷേ, പിന്നെ MT വാസു എന്നായാലും പൊരുത്തിൽ കുഞ്ഞത്തുള്ളി നമ്മുടെ കോളേജിൽ ഫംഗ്ഷന് കൊണ്ടുവരണം. ഞാൻ പറയുന്ന നടക്കുന്ന കാര്യമാണ്. ഒന്ന്, അവർ കോഴിക്കോട് നിന്ന് ഇവിടെ വരെ വരണം. രണ്ട്, ഇവർക്ക് വണ്ടിക്കൂലി കൊടുത്ത് ഈ മഹാന്മാരെ കാര്യം വിളിച്ചുകൊണ്ട് വരും. നിർമ്മാല്യം കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. അതൊക്കെ ഞങ്ങളേറ്റ് മാഷേ എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം കൊണ്ട് തന്നെ കുട്ടികളുടെ കയ്യിൽ നിന്ന് 300 രൂപ വീശ് എന്നെ കൊണ്ട് കാണിച്ചു. പിന്നെ അവർ പോയി ബുക്ക് ചെയ്ത് കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ക്യാമ്പസിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയൊരു സംഗതിയായിരുന്നു ഒരു കാലഘട്ടത്തിൽ സാഹിത്യകാരന്മാർ. ഇപ്പോൾ ആ സാഹിത്യകാരന്മാരെയൊന്നും വേണ്ട, വേറെ ഈ സിനിമയിലൊക്കെ പോകാൻ കാണിക്കുന്നവർ അങ്ങനെയൊക്കെ. അധ്യാപകനായിരുന്ന സമയത്ത് ഇതുപോലെ കോളേജുകളിൽ പോയിട്ടുണ്ടോ? കോളേജുകളിൽ പോയിട്ടുണ്ട്, തീർച്ചയായിട്ടും പോയിട്ടുണ്ട്. ഇപ്പോഴും പോകാറുണ്ടോ? വളരെ അപൂർവമായിട്ടേ ഇപ്പോൾ പോകാറുള്ളൂ. പക്ഷേ ഒഴിയാതെ ഞാൻ പോകുന്ന ഒരു സംഗതി, ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളെ ഏതെങ്കിലും സ്കൂളിലോ കോളേജിലോ ഉണ്ടെങ്കിൽ മാഷ് ഉള്ളവരെ വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോകും. അത് കുട്ടികളോടുള്ളൊരു സ്നേഹം കൊണ്ട് പറയുന്നതാണ്. ഇപ്പോഴും പോകാറുണ്ട്. നരേന്ദ്രപ്രസാദ് ഈ കാര്യങ്ങളിൽ എങ്ങനെയായിരുന്നു? പ്രസാദ് പലപ്പോഴും മീറ്റിംഗ് ഏറ്റിട്ട് പോകാതിരുന്നിട്ടുണ്ട്. ഞാൻ അക്കാര്യത്തിന് ഭയങ്കരമായിട്ട് കലഹിച്ചിട്ടുണ്ട് പുള്ളിയായിട്ട്. ന്യായം പറയുന്നത് നിങ്ങളവിടെ ചെല്ലാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ഭാഗത്ത്, ഓ ഞാൻ പോകുന്നു, ഞങ്ങൾ എന്തൊരു മര്യാദയായി പറയുന്നത്. പിന്നെ അതിൻ്റെ കാര്യമൊന്നും അറിയത്, പോയിരുന്നു ഞാൻ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞുള്ളതായിരുന്നു. ഈ ഇങ്ങനെ വീണ് കിട്ടുന്ന സമയങ്ങളൊക്കെ അദ്ദേഹം എന്തിനാണ് ഉപയോഗിക്കുന്നത്? അല്ല, ഇത് അക്കാലത്ത് ഈ നാടകങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് വൈകുന്നേരങ്ങളിൽ ചിലപ്പോൾ ഏതെങ്കിലും സാഹിത്യ സമ്മേളനങ്ങളോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടാകാം, അവിടെയൊക്കെ പോവാം. അത് ഞാൻ വീട്ടിൽ പോയത് കൊണ്ട് എഴുതുക എന്നൊക്കെ പറയുന്നതാണ്. അങ്ങനെ ഒരു വലുതായിട്ട് വേറെ വലിയ ഇടപാടുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ മുഖ്യധാര സിനിമയുടെ ഭാഗമായി അദ്ദേഹം വളരെ പോപ്പുലറായി കഴിഞ്ഞിരുന്നു. അന്ന് നിങ്ങൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു? ഇല്ല, ആദ്യ അദ്ദേഹം മുഖ്യധാരയിലേക്ക് വരുന്ന ആദ്യ സിനിമ ഉത്സവമേളമാണ്. അതിനു മുമ്പ് പിന്നെ അസ്ഥികൾ പൂക്കുന്നു. അതിൽ കൊല്ലം തുളസി അഭിനയിക്കേണ്ട ഒരു ചെറിയ വേഷം ഉണ്ടായിരുന്നു. തുളസി വരാറായപ്പോൾ ശ്രീകുമാർ തന്നെ പറഞ്ഞിട്ട് ആ ചെറിയ വേഷം അദ്ദേഹം ചെയ്തിരുന്നു. അതിനു മുമ്പ് പെരുവഴിയിലെ കരിയിലൊക്കെ ശ്യാമപ്രസാദിൻ്റെ അത് ചെയ്തിരുന്നു, മരണം ദുർബലം. അതെ, പക്ഷേ ഇത് വളരെ യാദൃച്ഛികമായിട്ടാണ് ഈ ഒരു അവസരം വരുന്നത്. ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. എൻ്റെ സ്ക്രിപ്റ്റ് ഭാസുരേന്ദ്രനായിരുന്നു, കഥ ഉർവശിയുടെ കഥ, ഭാസുരേന്ദ്രൻ്റെ സ്ക്രിപ്റ്റ്, സുരേഷ് ഉണ്ണിത്താൻ,
ഈ ഡിസ്കഷൻ്റെ സമയത്താണ് ഒരു പുതിയൊരു വില്ലനെ നമുക്ക് അവതരിപ്പിച്ചാലോ എന്ന് ഇവരെല്ലാം കൂടി ഇരുന്ന് ആലോചിച്ചിട്ട് പത്മരാജനെ പോലെ കാടിയൊക്കെ ഉള്ള ഒരാളായാലും എന്താണ് എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ പേര് വരികയായിരുന്നു. ഒന്ന് രണ്ട് പ്രാവശ്യം വിളിച്ച് അപ്പോഴൊന്നും കിട്ടിയില്ല, അന്ന് സ്കൂൾ അഡ്മിനിസ്ട്രേഷനാണ്. പിന്നെ വിളിച്ച് കിട്ടി, അദ്ദേഹം ഇത്ര പൈസ വേണമെന്നൊക്കെ പറഞ്ഞു. എത്ര പൈസ വേണമെന്ന് പറഞ്ഞു? 25,000 രൂപ കിട്ടിയാൽ അഭിനയിക്കാമെന്ന് പറഞ്ഞു, സമ്മതിച്ചു. 5,000 രൂപ അഡ്വാൻസ്, അങ്ങനെ ചോദിച്ചുകൊണ്ടാണ്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഈ 5,000 രൂപ പ്രസാദിന് അഡ്വാൻസ് കൊടുക്കാൻ ഞാൻ പറഞ്ഞു പ്രസാദിൻ്റെ കൊണ്ടുപോയി കൊടുക്കണ്ട, ഇന്ന് തന്നെ ചിലപ്പോൾ തീരും. പ്രസാദിൻ്റെ ഭാര്യയുടെ കയ്യിൽ, മാവേലിക്കരം തന്തയുടെ കയ്യിൽ പൈസ കൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് കുന്നംകുളത്തുകാരൻ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് രാജൻ അവിടെ കൊണ്ടുപോയാണ് 5,000 രൂപ അഡ്വാൻസ് കൊടുത്തത്. പ്രസാദ് സാർ പൈസ ചിലവാക്കുന്ന കാര്യത്തിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിരുന്നില്ലേ? ഒന്നുമല്ല, അതിപ്പോൾ കിട്ടിയാൽ നേരെ സുഹൃത്തുക്കളൊക്കെ വേണമെങ്കിൽ അപ്പം തന്നെ ചിലപ്പോൾ തീർന്നിരിക്കും. അതുകൊണ്ടാണ് എന്നിട്ട് ആദ്യം അഭിനയിക്കാൻ വന്ന ആ ക്യാമറയ്ക്ക് പോകുന്നതിൻ്റെ തലേന്ന് ദിവസം ഗസ്റ്റ് ഹൗസിൽ വന്നിരുന്നുകൊണ്ട് എന്നെ വിളിച്ചു. ഞാനന്ന് ആ പടത്തിൽ വേഷം ചെയ്യുന്നുണ്ട്. ഞാൻ ശ്യാം ടൂറിസ്റ്റ് ഹോമിലായിരുന്നു. ടൂറിസ്റ്റ് ഹോമിൽ വിളിച്ചിട്ട് ഇദ്ദേഹം ചെറുതുരുത്തി ഗസ്റ്റ് ഹൗസിലായിരുന്നു, ഇവിടെ വരെ വരണം, ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ പോയി. ഞാൻ ചെല്ലുമ്പോൾ ബാബു നമ്പൂതിരി ഉണ്ടായിരുന്നു, ഞങ്ങളുടെ 3 പ്രൊഫസർമാർ ഇരുന്ന് ലോഹ്യങ്ങളൊക്കെ പറഞ്ഞ് നാളെ രാവിലെ അഭിനയിക്കാൻ പറഞ്ഞാണ്. അപ്പോൾ ഒന്ന് കണ്ട് സംസാരിച്ച് ലോഹ്യം പറഞ്ഞിട്ട് പിരിയാമെന്ന് വിചാരിച്ചു. വളരെ സംസാരിച്ചിട്ട് ഞാൻ തിരിച്ചുപോയി. സാർ തന്നെ തിരുവള്ളുണ്ട്, വയലിൻ വിശ്വം, അതെ, മറ്റേ ജഗദീഷ് കുമാർ പാടുന്ന വയലിൻ വിശ്വം, വളരെ വൈറലാകുന്ന രാമശ്രീരാമ പാട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ. പ്രൊഫസർ അലിയർ അഭിനയത്തെ, സിനിമാ അഭിനയത്തെ വളരെ ഗൗരവമായി കണ്ട ആളല്ലേ? ഇല്ല, ഇത് അതിനകത്തുള്ളൊരു പ്രശ്നം. ഇപ്പം ഞാൻ 79 ഞാനൊരു സിനിമയിൽ അഭിനയിക്കുന്നത്. അതിന് മുമ്പ് 12 എൻ്റെ സിനിമയിൽ അഭിനയിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞപ്പോഴും എനിക്ക് വലിയ അത്ഭുതമായിരുന്നു. പക്ഷേ 79 ഈ ഞാറ്റടി എന്ന് പറയുന്ന സിനിമ ഗോപിച്ചേട്ടൻ സംവിധാനം ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേഷമായിട്ട് ഇൻ്റർവെല്ലിന് ശേഷമുള്ള പ്രധാന വേഷമാണ്. ഫുൾ സ്ക്രിപ്റ്റ് കൊണ്ടുതന്നു വായിച്ചു, അങ്ങനെ പോയി അഭിനയിച്ചതാണ്. അപ്പം നമ്മളതൊന്നും ആലോചിക്കുന്നില്ല, നമ്മൾ ചെയ്തു. അത് കഴിഞ്ഞ് എത്രയോ വർഷം പിന്നെ 85 മറ്റോ ആണ് ഞാൻ പടത്തിൽ അഭിനയിക്കുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്ക്, നമ്മളത് അതിൻ്റെ പുറകെ പോയിട്ടേ ഇല്ല, നമ്മൾ നമ്മുടെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ പരിചയമുള്ളവരൊക്കെ വിളിച്ച് ചെറിയ വേഷങ്ങളൊക്കെ തരാൻ തുടങ്ങി. പക്ഷേ ഒരിക്കലും ഞാൻ ചലച്ചിത്ര അഭിനയത്തെ കാര്യമായി എടുക്കുകയോ അതിനുവേണ്ടി എൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു പരിശ്രമവും ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. ഒരുപക്ഷെ അന്ന് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ചിലപ്പം കുറേ പടങ്ങളിലൊക്കെ അഭിനയിക്കാൻ പറ്റുമായിരുന്നിരിക്കാം. പക്ഷെ അതൊരു അനിശ്ചിതത്വമുള്ള ഒരു മേഖലയായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. തന്നെയുമല്ല, ആ പറയുന്ന 85 എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ ധാരാളമായി ഞാൻ ഡബ് ചെയ്യുന്നുണ്ടായിരുന്നു മറ്റ് കഥാപാത്രങ്ങൾക്ക് വേണ്ടി. സിനിമയിൽ 85 മുതൽ 90, 94 വരെയൊക്കെ ധാരാളമായി ഞാൻ ഡബ് ചെയ്യുന്നു. അതങ്ങനെ പോകുന്നുണ്ട്, ഇടയ്ക്ക് ഒരാൾ വിളിച്ചാൽ അതിന് പോകും. ലോങ് ലീവ് എടുത്ത് സിനിമയിൽ അങ്ങനെ പോയിട്ടേ ഇല്ല. കഴിയുന്നത്ര അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടൊരു പോക്കാൻ. ഇപ്പോഴും ഞാനങ്ങനെ ഒരു ഗൗരവതരമായ രീതിയിൽ സിനിമയെ കണ്ടിട്ടില്ല. എനിക്ക് പരിചയമുള്ള ആളുകൾ ഇപ്പം ദിലീപിൻ്റെ പടത്തിലുണ്ടായിരുന്നു, നൻപവി കെയർ ടേക്കർ വേഷം ചെയ്തിരുന്നു. ഉർവശിയുടെ ഹസ്ബൻഡ് എടുത്തൊരു പടം ഉടനെ റിലീസ് ചെയ്യാൻ വരുന്നുണ്ട്. അങ്ങനെയുള്ള ചില പടങ്ങളിൽ ഇപ്പോഴുമൊക്കെ അതല്ലാതൊരു പടത്തിൽ ഞാനിപ്പോൾ പോയി അഭിനയിച്ചു. അത് ആരെങ്കിലും വിളിക്കും, പോവും. അല്ലാതെ തന്നെ എനിക്ക് എല്ലാ ദിവസവും വർക്കുണ്ട്, അത് ചെയ്യും, അങ്ങനെ പോകും. ഇപ്പോൾ സുഹൃത്തുക്കളായ നരേന്ദ്ര പ്രസാദും മുരളിയും ഒക്കെ മുഖ്യധാരയിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഒരു അഭിനേതാവെന്ന നിലയ്ക്ക് താങ്കൾ ഒരു സ്വയം വിമർശനത്തിന് വിധേയമായിരുന്നു? ഇല്ല, ഇത് ചിലരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, അവരൊക്കെ വലിയ ആളന്മാരായി, നിങ്ങളാരും അറിഞ്ഞതും നിങ്ങളതുള്ള അവസരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. തീർച്ചയായിട്ടും അവർക്ക് അവസരങ്ങൾ കിട്ടിയത് അവരുടെ കഴിവ് കൊണ്ടും കുറച്ച് ഭാഗ്യം കൊണ്ടും കുറച്ച് അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് പക്ഷേ പ്രധാനമായിട്ടും അവരുടെ ഒരു കഴിവ് കൊണ്ട് തന്നെയാണ്, അവർ വരാൻ യോഗ്യരായിട്ടുള്ള ആളുകൾ തന്നെയായിരുന്നു. തന്നെയല്ല, ഞങ്ങൾ മുരളിയൊക്കെ ഞാൻ ഏതെങ്കിലും പടത്തിൽ ഡബ് ചെയ്യാൻ വേണ്ടി മദ്രാസ് ചെന്നാൽ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പം എന്നെ വിളിക്കും, ഞങ്ങളൊന്നിച്ചായിരിക്കും പിന്നെ താമസിക്കുന്നത്. അങ്ങനെ ഒരു ഗാഠ സൗഹൃദമല്ല അതെല്ലാ കാര്യത്തിലും. അതിനകത്തൊന്നും ഒരു യാതൊരു വിഷമതും ഇല്ലായിരുന്നു. അവർക്കുള്ളത് അവർക്ക്, എനിക്കുള്ളത് എനിക്ക്. നരേന്ദ്ര പ്രസാദിനെ പോലെ തന്നെ മുരളിയും തിരുവനന്തപുരത്തേക്ക് വരാൻ കാരണക്കാരിൽ ഒരാൾ? അല്ല, ഞാൻ ശരിക്കും കാരണക്കാരനായത് പ്രസാദുമായിട്ട് ബന്ധപ്പെടാൻ മാത്രമാണ്. അത് മുരളി എഴുതിയിട്ടുണ്ട്. നരേന്ദ്രപ്രസാദിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്, മുരളിയെ പരിചയപ്പെടുത്തി കൊടുത്തത് ഞാൻ തന്നെയാണ്. അതെന്ത് സാഹചര്യത്തിലായിരുന്നു? അത് നടൻ എന്ന നിലയിൽ തന്നെയാണ്. കാരണം
ഞാൻ നാട്ടിൽ വെച്ച് ഞങ്ങൾ തീർച്ചയായിട്ടും വലിയ അടുപ്പവും ലോഹ്യമൊക്കെ ഉണ്ടായിരുന്ന ആളുകളാണ്. അടുത്തടുത്ത രണ്ട് പാരലൽ കോളേജുകൾ പഠിപ്പിക്കുകയോ ചെയ്യുന്നു. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ രണ്ടും ഓടനാവട്ടത്താണ്? നെടുമ്പങ്കാവ് എന്ന് പറയുന്ന സ്ഥലമാണ്. നെടുമ്പങ്കാവ് രണ്ട് പാരലൽ കോളേജുകളിൽ അപ്പുറം ഇപ്പുറവും റോഡിൻ്റെ അപ്പുറം ഇപ്പുറവും. പക്ഷേ ഞങ്ങൾ ഉച്ചയ്ക്ക് മുന്നേ കഴിക്കുന്ന ഒരിടത്തു നിന്നാണ്, ഒരു ഹോട്ടലിൽ നിന്നാണ് അന്ന് പരിചയം. ലോഹ്യ പുള്ളി എന്നെക്കാൾ വളരെ ഇളയതാണ്. പക്ഷേ പിന്നെ ഞാൻ ജോലി കിട്ടി കാസർഗോഡ് പോകുന്നു. കാസർഗോഡ് പോയിട്ട് ഞാൻ ട്രാൻസ്ഫറായിട്ട് തിരുവനന്തപുരത്ത് വരുമ്പോൾ വളരെ അവിചാരിതമായിട്ട് മുറിയിൽ കാണുന്നു. അമ്പലമുക്കിൽ ഞാൻ താമസിക്കുന്ന ആ വീടിൻ്റെ അടുത്ത് ഒരു ഒരു മുറിയിൽ മുറിയിൽ താമസിക്കുന്നു. യൂണിവേഴ്സിറ്റിയിൽ അല്ല, ലോ കോളേജ് പഠിക്കുന്നു. അത് കഴിഞ്ഞാണ് ജോലിയൊക്കെ ആവുന്നത്. ജോലി പിന്നെ 78-79 അങ്ങനെ കണ്ടു. പിന്നെ വീണ്ടും ലോഹ്യമായി. അപ്പം എൻ്റെ വീട്ടിൽ തൊട്ടപ്പുറത്തല്ലേ, രാത്രിയൊക്കെ വന്നിരുന്ന ഒരുപാട് നേരം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ രാത്രി അവിടെ തന്നെ കിടക്കും. 3-4 മുറികളൊക്കെ ഉള്ളൊരു വീടായിരുന്നു, അവിടെ കിടക്കും. അങ്ങനെ കുറച്ചുകൂടെ അടുക്കാൻ പറ്റി. ലോ കോളേജ് പഠിക്കുമ്പോൾ തന്നെ നാടകം കളിക്കുമായിരുന്നു മുരളി. നാട്ടിൽ വെച്ച് നാടകം കളിക്കും. അങ്ങനെ ഇരുന്നപ്പോഴാണ് പ്രസാദിനെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. മുരളി അഭിനയിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അപ്പം നരേന്ദ്രപ്രസാദ് എഴുതിയ മഴ എന്ന് പറയുന്ന ഒരു നാടകം ഞങ്ങൾ ചെയ്യുമ്പോൾ മുരളിക്ക് പ്രധാനപ്പെട്ട ഒരു വേഷം കൊടുത്തിരുന്നു. അത് നാട്യഗൃഹത്തിലേക്ക് വരുന്നത് ഈ ആദ്യ നാടകങ്ങൾ ചെയ്യുമ്പോഴൊന്നും വന്നിരുന്നില്ല. ഏത് 3 പ്രമുഖന്മാർ, ഇര എന്ന് പറയുന്ന നാടകങ്ങളെല്ലാം കഴിഞ്ഞ് സൗവർണിയ ചെയ്യുന്നു. സൗവർണിയയ്ക്ക് മുമ്പ് ഗിരീഷ് കർണാടിൻ്റെ തുഗ്ലക് എന്ന് പറയുന്ന നാടകം ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നു. അത് സംവിധാനം ചെയ്യാൻ വേണ്ടി പ്രസാദ് ഒരു ശ്രമം നടത്തി ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് അതിൽ ഒരു മുസ്ലിം മതപുരോഹിതൻ്റെ വേഷത്തിന് മുരളിയെ കാസ്റ്റ് ചെയ്തു. കാരണം മുരളിയുടെ നീണ്ട താടിയും അന്ന് വളരെ നീണ്ട ഒരു താടി ഉണ്ടായിരുന്നു മുരളിക്ക്. അതൊക്കെ വെച്ചിട്ട് നന്നായിരിക്കുമെന്ന് തോന്നി കാസ്റ്റ് ചെയ്തു. പക്ഷേ റിഹേഴ്സലുകളിലേക്കൊന്നും കാര്യമായി പോയില്ല. കടമ്പനട്ട് രാമേഷ്വരം അതിനകത്ത് കുറച്ച് ദിവസം റിഹേഴ്സ് ചെയ്യും. ബറാനി എന്ന് പറയുന്ന ഒരു ചരിത്രകാരൻ്റെ വേഷത്തിൽ ഈ തുക്കളൊക്കെ അത് പിന്നെ ആ പ്രോജക്റ്റ് അങ്ങ് നിർത്തി. കാരണം അത് വിചാരിച്ചതുപോലെ പോകുന്നില്ല. തന്നെയല്ല സാമ്പത്തികമായി വലിയ ചിലവ് വരുന്ന ഒരു സംഗതിയാണെന്ന് തോന്നിയതുകൊണ്ട് ആ നാടകം പിന്നെ ചെയ്തില്ല. അത് കഴിഞ്ഞ് സൗഭരണിയെ ചെയ്യുന്ന സമയത്താണ് മുരളിയെ നാട്യഗൃഹത്തിലേക്ക് വിളിക്കുന്നത്. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് സജീവമായിട്ട് വെള്ളിയാഴ്ച ശാനിദശ ലങ്കാലക്ഷ്മി നാടകങ്ങളിലെല്ലാം മുരളി ഉണ്ടായിരുന്നു. മുരളിയായിട്ടുള്ള സ്നേഹബന്ധം എങ്ങനെയായിരുന്നു? അതൊരു ലവ് ഹീറ്റ് റിലേഷൻ ആയിരുന്നു അതോ നിങ്ങൾ തമ്മിലുള്ളത്? അല്ല, ഒരു അതിനകത്തൊരു വെറുപ്പിൻ്റെ ഒരു പ്രശ്നവുമില്ല, ലവ് ഹേറ്റഡിൻ്റെ ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾ ഗാഠ സൗഹൃദം തന്നെയാണ്. അവസ് എന്ത് കാര്യം മുരളി ചെയ്യുമ്പോഴും എന്നോട് പറയുമായിരുന്നു. എന്ത് കാര്യം, ഏത് കാര്യം ചെയ്യുമ്പോഴും. സ്ഥലം വാങ്ങിക്കുന്നു, സ്ഥലം വാങ്ങുന്നു, വീട് വയ്ക്കുന്നു, അല്ലെങ്കിൽ അവിടെ സ്ഥലം വാങ്ങുന്നു, ഇവിടെ വിൽക്കാൻ പോകുന്നു, സകല കാര്യങ്ങളും പറയും. ഇപ്പോഴും ആ വീടുമായിട്ടും സഹോദരന്മാരുമായിട്ടും രണ്ടുപേരും മരിച്ചുപോയി. മുരളിയുടെ രണ്ട് പ്രദേശം മരിച്ചുപോയി. അവരുടെ കാര്യങ്ങളിലും എല്ലാം ഞാൻ ഇടപെട്ടിട്ടുണ്ട്. മുരളിയുടെ രാഷ്ട്രീയ പ്രവേശനത്തോട് എങ്ങനെയായിരുന്നു അത് ആലോചിച്ചിരുന്നു? അത് പിന്നെ ഒരു ദിവസം എന്നെ വിളിച്ച് പറഞ്ഞു. തീരുമാനിച്ചതിന് ശേഷമാണ് പറയുന്നത്. ഞാൻ തീരുമാനിച്ചു ആലപ്പുഴ നിൽക്കാൻ തീരുമാനിച്ചു. തീരുമാനിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അത് വേണമായിരുന്നോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതേ ഇല്ല. പാർട്ടി അത് വേണമായിരുന്നോ എന്നൊരു ചോദ്യം അന്ന് മനസ്സിൽ വന്നിരുന്നു താങ്കളുടെ മനസ്സിൽ? അല്ലാതെ ആലോചിക്കേണ്ടതല്ലേ എന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ അങ്ങനെ തോന്നാൻ കാരണം ഒന്ന് പിന്നെ മുരളിയുടെ ഒരു രീതിക്ക് പറ്റിയതാണ് എന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. ഒന്ന് രാഷ്ട്രീയം അങ്ങനെ പറ്റുമോ സംശയമുണ്ടായിരുന്നു. പിന്നെ സാമാന്യം നല്ല രീതിയിൽ സിനിമയിൽ നിൽക്കുന്ന ഒരവസരമാണ്. പിന്നെ ആലപ്പുഴയാണ്, നേരെ മറിച്ച് കൊട്ടാരക്കരയോ നമ്മുടെ നാടുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനൊരു സ്ഥലത്തായിരുന്നു ചിലപ്പോൾ ഇതുമായിരിക്കില്ല. പക്ഷേ പിന്നെ അത് ആ അത്തരം ചോദ്യത്തിന് പ്രസക്തി ഇല്ലാത്തതുകൊണ്ട് അപ്പം മുരളി തന്നെയും രാത്രി പിന്നെ എന്താണ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഈ രാവിലെ മുതലുള്ള വണ്ടിയിൽ കയറി ചിരിച്ചുകൊണ്ട് എല്ലാവരെയും കണ്ട് രാവിലെ ഒരു നടക്കണമല്ലോ. രാത്രി ഞാൻ പോയി കാണുമ്പോൾ എന്താ പറഞ്ഞത്, ഇവിടെ എല്ലാം വേദനിക്കുന്നു, രാവിലെ മുതൽ ഈ ചിരിച്ചുകൊണ്ടുള്ള ഇപ്പോൾ ഭീകരമായ ഒരു പരിപാടിയാണ്. അപ്പം അങ്ങനെയായിരുന്നു മുരളിയുടെ ഒരു ഒരു രീതി. പക്ഷെ അവിടെ അല്ലെങ്കിൽ ജയിച്ചു പോകുമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. സുധീരനുമായിട്ടുള്ള ഒരു മുട്ടലിലാണത്. ആ പ്രചരണത്തിൽ പോയിരുന്നോ? ഞാൻ പോയിരുന്നു, തീർച്ചയായിട്ടും പോയിരുന്നു. ഞാൻ നമ്മുടെ നാടക സംഘത്തിലെ ഗോപകുമാർ അതുപോലെയൊക്കെയുള്ള നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പോയിരുന്നു, വന്നിരുന്നു. നരേന്ദ്രപ്രസാദ് പോയിരുന്നു പ്രചരണത്തിന്? പ്രസാദ് പോയതായിട്ട് എനിക്ക് ഓർമ്മയില്ല. കാരണം മുരളി സിനിമയിൽ വന്ന് വളരെ പെട്ടെന്ന് പോപ്പുലറായി കഴിഞ്ഞപ്പോൾ പ്രസാദിന് എന്തോ ഒരു അത്ര ഒരു സുഖിക്കാത്ത ഒരവസ്ഥ വന്നു.
ഒരു വാചകം പറഞ്ഞ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ തന്നെ വിളിച്ച് അവിടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്, അതുവഴി പോയപ്പോൾ നമുക്ക് അവർക്ക് കയറി മുരളി കണ്ടേച്ച് പോകാം. ആൾ വേണ്ട, ഞാൻ വരുന്നില്ല. ഞാൻ ഈ ഭിത്തിയിലൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ഞാൻ കണ്ടോളാം. മുരളിയുടെ പടം ഇങ്ങനെ അങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു. പക്ഷെ പിന്നെ ഒരു വലിയ കൂട്ടുകാരൊക്കെ ആയി തന്നെയല്ല, അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ കൂടെ ഉണ്ടായിരുന്നത് മുരളി മാത്രമാണ്. മരിക്കുന്നതിന് മുമ്പ് ഞങ്ങളൊക്കെ ഒന്നിലധികം പ്രാവശ്യം എറണാകുളത്ത് പോയി കണ്ടിരുന്നു. അവിടുന്ന് കോഴിക്കോട്ടേക്ക് മാറ്റിക്കഴിഞ്ഞപ്പോൾ മുരളിയാണ് അന്ന് മാറാടെന്ന് പറയുന്ന ഒരു സിനിമയുടെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അടുത്തുണ്ടായിരുന്നു. അവസാന നിമിഷം വരെയും മുരളിയാണ് കൂടെ ഉള്ളത്. അവസാനം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരവുമായി കോഴിക്കോട് നിന്ന് ഇവിടെ വരെ കൂടെ സഞ്ചരിച്ച ഏക വ്യക്തി മുരളിയാണ്. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കൂടെ കൂടെ എന്നെ വിളിക്കുന്നുണ്ട് വണ്ടിക്ക് അതിനിട്ട്, എനിക്കിത് കണ്ടോണ്ടിരിക്കാൻ മയ്യ, സഹിക്കാൻ മയ്യ എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ മൂന്ന് പേരും ഒരുമിച്ച് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ ഏതെങ്കിലും സിനിമ? ഒരുമിച്ച് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. ഞാൻ മുരളി ഒന്നിച്ച് ഒരു ഫ്രെയിമിൽ തന്നെയൊക്കെ അഭിനയിച്ചു ഒന്നരദിവസ സിനിമയിൽ. പ്രസാദ് നരേന്ദ്ര പ്രസാദും പ്രൊഫസർ അടിയാറും ഇതായിട്ടാണ് എനിക്ക് ഓർമ്മയില്ല. ഇല്ല, അത് ഈ ഉത്സവവേളത്തിലും ഞങ്ങൾ ഒന്നിച്ച് വരുന്ന സീക്വൻസ് ഒന്നും ഇല്ലായിരുന്നു. ആ സമയത്ത് ഞങ്ങളൊന്നിച്ച് എല്ലാ ദിവസവും കാണുമായിരുന്നു, സംസാരിക്കുമായിരുന്നു, ലോഹ്യവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നിങ്ങളങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടോ ഒരുമിച്ച് നാടകത്തിൽ ചെയ്ത വ്യക്തി ജീവിതത്തിൽ ഇത്രയും ഗാഢ ബന്ധം പുലർത്തിയ മൂന്ന് പേരും ഒരു സിനിമയിൽ ക്യാമറയ്ക്ക് മുന്നിൽ ഒരുമിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു വിചാരിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ വിചാരിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, മുരളിയായിട്ട് ഒന്നിലധികം പടങ്ങളിൽ, ആധാരം, ലാൽ സലാം, അങ്ങനെയൊക്കെയുള്ള പടങ്ങൾ ഞങ്ങൾ, പിന്നെ പ്രായിക്കര പാപ്പാൻ, ആ ദിവസങ്ങളൊക്കെ വളരെ രാത്രികളൊക്കെ എത്രയോ കഥയും പറഞ്ഞ് ഞങ്ങൾ എന്തെല്ലാം കഥകളും പറഞ്ഞിട്ട് ഇങ്ങനെ. അത് ഞാൻ പറഞ്ഞില്ല, ഇപ്പം മദ്രാസിൽ പോയാലും ശരി, ഞാനവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ മുരളി വരും, അല്ലെങ്കിൽ എന്നെ അങ്ങോട്ട് വിളിക്കും. ഞങ്ങൾ മുഴുവൻ സമയം ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കും, പഴയ കാര്യങ്ങൾ ഓർമ്മിക്കും. താങ്കളുടെ മനസ്സിൽ ഏറ്റവും അടുപ്പം പുലർത്തിയ, ഇപ്പോഴും ഒരു ദിവസമെങ്കിലും ഓർക്കാതിരിക്കാൻ കഴിയാത്ത മുഖം ആരുടേതാണ് ഈ കൂട്ടത്തിൽ? അല്ല, അത് എല്ലാവരുടെയും മുഖം എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ തിളക്കമുള്ളതെന്ന് ചോദിച്ചാലൊക്കെ പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഓരോരുത്തരെയും, നാടകത്തിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന നല്ലൊരു ശതമാനം ആളുകളെയും ഇപ്പോഴും ഇങ്ങനെ പലപ്പോഴും ഓർക്കാറുണ്ട് ഞാൻ. ഈ രണ്ട് സുഹൃത്തുക്കളും അകാല മരണമാണ്. അതെ, അതിനെ താങ്കൾ 57 തികയുന്നതിന് മുമ്പ് രണ്ടുപേരും മരിച്ചു. മുരളിയുടെ മരണം ഒട്ടും പ്രതീക്ഷിച്ചില്ല. പ്രസാദിൻ്റെ മരണം പ്രതീക്ഷിച്ചു എന്ന് പറയുന്നത് ഈ അസുഖം വന്നു കഴിഞ്ഞപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടില്ല എന്ന് മനസ്സിലായി. അങ്ങനെയാണ്. മുരളിയുടെ കാര്യത്തിൽ അതൊന്നും അല്ലായിരുന്നു. മുരളിയുടെ കാര്യത്തിൽ ഒരു അസുഖം വന്ന് കിടന്നതല്ല, ഒരു അറ്റാക്കായിരുന്നു അത്. അത് അറ്റാക്കാണെന്ന് പിന്നീടാണ് മനസ്സിലാവുന്നത്. ഒരു നെഞ്ചരിച്ചിൽ പോലെ തോന്നി വൈകുന്നേരമായപ്പോൾ കട്ടൻ ചായയൊക്കെ കുടിച്ചുകൊണ്ട് കുറച്ച് നേരം നിന്നു. പക്ഷേ പിന്നീട് ഈ അക്യൂട്ട് ഡയബറ്റിക് പേഷ്യൻ്റ് ആയതുകൊണ്ട് വേദന അറിയാതെ നിന്നിട്ട് കൊളാപ്സ് ചെയ്ത് വീണിട്ട് ഹോസ്പിറ്റലൈസ് ചെയ്ത. മുരളി വളരെ ആരോഗ്യത്തിലൊക്കെ വളരെ ശ്രദ്ധിക്കുന്ന ഒരാളായിരുന്നല്ലേ? ആരോഗ്യത്തിൽ ഞങ്ങളിപ്പോൾ പറഞ്ഞല്ലോ, മുരളിയുടെ ഈ അവസാന നാളുകളിൽ കേരള സംഗീത അക്കാദമിയുടെ ചെയർമാനായി. അതെ, ആണ്. ഞാനപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുണ്ട്. അത് മുരളിയുടെ നിർബന്ധം കൂടിയായിരുന്നു എന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി. ആദ്യം ഈ വന്ന പേരുകളിൽ എൻ്റെ പേരില്ലായിരുന്നു. ബേബിക്ക് എന്നെ അറിയാമായെങ്കിലും ആയിരുന്നെങ്കിലും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് പേര് സ്ക്രോൾ ചെയ്ത് പോകുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്, മുരളി ചെയർമാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ മുരളിയെ വിളിച്ച് അഭിനന്ദനം അറിയിച്ചു, വരുമെന്ന് എനിക്കറിയാം. അപ്പം മുരളി എന്നെ ഇങ്ങോട്ട് പറഞ്ഞു, അല്ല അത് നിങ്ങളും കമ്മിറ്റിയിലുണ്ട് എന്ന് പറഞ്ഞു. പറഞ്ഞപ്പോൾ ബേബി അത് സമ്മതിക്കുകയും എന്നെ കൂടെ കമ്മിറ്റിയിൽ എടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ അവസാന നാളുകളിൽ മുഴുവൻ സമയം ഏതാണ്ട് ഒന്നിച്ച് വർക്ക് ചെയ്യാൻ ധാരാളം സന്ദർഭം കിട്ടി. യാത്ര ചെയ്ത് ഞങ്ങൾ തൃശ്ശൂരേക്ക് ഒന്നിച്ചായിരിക്കും പോകുന്നത്. അപ്പോൾ മരിക്കുന്നതിനൊരു 3 മാസം മുമ്പാണ് ഈ ഷുഗർ വളരെ ലോ ആയിട്ട് തൃശ്ശൂർ അഡ്മിറ്റ് ചെയ്തു ഹോസ്പിറ്റലിൽ. അപ്പം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പം എല്ലാത്തരം ടെസ്റ്റുകളും നടത്തി. ഒന്നിനും ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. തൃശ്ശൂർ അക്കാഡമിയിലായിരിക്കുമ്പോൾ നല്ല കോമ്പൗണ്ട് ഉണ്ടല്ലോ. രാവിലെ എങ്ങനെ നടക്കും, രാവിലെ നടന്ന് റെഡിയായിട്ടൊക്കെ വന്ന് രാത്രി രാമനിലയത്തിൽ കഞ്ഞിയെ കുടിക്കും. അങ്ങനെ വളരെ ഇതായി സിസ്റ്റമാറ്റിക്കായിട്ടായിട്ട് പോകുന്നതാണ്. ഇവിടെ വന്ന് ഈ അറ്റാക്ക് വന്ന് വീണ് ഹോസ്പിറ്റലൈസ് ചെയ്തതാണ്. പക്ഷേ അവസാന കാലത്ത് മുരളി ഒരു പതിവിന് വിരുദ്ധമായ ഒരു ജീവിത രീതിയിലേക്ക് മാറിപ്പോയില്ലേ? ഒരു 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 അരാജക അരാജകം എന്ന് പറയാൻ വയ്യ. മുരളിയെ, മുരളിയുടെ ജീവിതത്തിൽ ഞാനത് പറഞ്ഞപ്പോൾ 2-3 കാര്യം ഞാൻ എഴുതിയിരുന്നു മുരളിയെക്കുറിച്ചൊരു ചെറിയ പുസ്തകം ചലച്ചിത്ര അക്കാദമി ചെയ്തപ്പോൾ. 2-3 മരണങ്ങൾ മുരളിയെ ഭീകരമായി തളർത്തി കളഞ്ഞു, തകർത്തുകൾ.
മൂന്ന് പേരുടെ മരണങ്ങളാണ് തകർത്തത്. ഒന്ന് നരേന്ദ്രപ്രസാദ്, രണ്ട് കടമനിട്ട് രാമകൃഷ്ണൻ, മൂന്ന് ലോഹിതദാസ്. ഏറ്റവും ഒടുവിലായിരുന്നു ലോഹിതദാസിൻ്റെ മരണം. പിന്നെ വളരെ കുറച്ച് നാളെ മുരളി ജീവിച്ചിരുന്നു. ലോഹിതദാസിൻ്റെ മരണത്തിന് മുരളി പോയില്ല. അപ്പോൾ സിബിമലയിൽ വിളിച്ച് പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് വരുന്നില്ല, വന്നാൽ ഒരു ചിത കൂടി തയ്യാറാക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മൂന്ന് പേരും, പ്രസാദും കടമനിട്ട് രാമകൃഷ്ണനും, കടമനിട്ട കൂടെ കുറേ കാലം താമസിച്ചിരുന്നു മുരളി പറഞ്ഞിട്ടുണ്ടാവും, ഇവർ മൂന്ന് പേരും പലതരത്തിൽ മുരളിയെ സ്വാധീനിക്കുകയും സഹായിക്കുകയും മുരളിയുടെ കഴിവുകൾ കൊണ്ടുവരാനും മുരളിയെ ഏതെല്ലാം തരത്തിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക, മൂന്ന് പേരുടെയും സ്വാധീനം മുരളിയുടെ ജീവിതത്തിൽ വളരെയധികം ഉണ്ടായിരുന്നു. ഈ മൂന്ന് പേരുടെയും മരണം മുരളിയെ തകർത്തുകയാണ്. എന്താണ് ജീവിതത്തിൻ്റെ അർത്ഥം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ചോദിക്കുന്ന തരത്തിലേക്ക് മാറി. വല്ല കാര്യമുണ്ടോ? ഉറങ്ങിക്കിടന്നിരുന്ന അസ്തിത്വബോധം വീണ്ടും ഉണർന്നെഴുന്നേറ്റോ പുള്ളിയുടെ ഉള്ളിൽ? ശരിക്കും അതൊരു അസ്തിത്വവാദ ചിന്തയെന്ന് പറയാൻ വയ്യ. പക്ഷേ മുരളി ആലോചിച്ച് നോക്കുമ്പോൾ നമ്മളിതേ വേണ്ടിയാണ് നമ്മളിങ്ങനെ എന്തിനെല്ലാം വേണ്ടി കിടന്ന്, കടിപിടി കൂടുന്നു, വേളങ്ങൾ ഉണ്ടാക്കുന്നു, പ്രശസ്തി പണം ഇതിനു വേണ്ടി കിടന്നൊക്കെ പാടി, എന്തിനാണ്, ഇതാണ് ഇതിൻ്റെ ഒരർത്ഥം എന്നുള്ള തരത്തിലേക്ക് ഈ മരണങ്ങൾ ഒന്നൊന്നായി വന്നു കഴിഞ്ഞപ്പോൾ മുരളി അങ്ങനെ ആലോചിച്ച് തുടങ്ങി. താങ്കളെ ഇത്തരം ചിന്തകൾ ബാധിക്കാറുണ്ടോ? ഇല്ല, അതെ, അത്തരം ചിന്തകളെ ബാധിച്ചാൽ അതൊരു തരത്തിലൊരു പിന്നെ ഒരു നിഹിലിസത്തിൻ്റെയൊക്കെ മട്ടിലേക്ക് പോകുന്നതിലേക്ക് പോകുന്നതിന് അതിൻ്റെ കാര്യം നമ്മൾ അങ്ങനെ ആലോചിക്കേണ്ടതില്ല. നമുക്കറിയാവുന്ന ജോലികൾ ചെയ്തുകൊണ്ട് ഒരുത്തനെയും ദ്രോഹിക്കാതെ കഴിയുന്നത്ര എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിച്ചുകൊണ്ട് ജീവിക്കുക, അതാണ് ജീവിക്കുക എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു സംഗതി. പക്ഷേ ഇത് പ്രായം വരുത്തിയ ഒരു പക്വതയുടെ ഭാഗമായി വരുന്ന നിരീക്ഷണമല്ലേ? 80s ഒരു ക്ഷോഭിക്കുന്ന യുവാവായിരുന്നപ്പോൾ ഇങ്ങനെയാണോ താങ്കൾ ചിന്തിച്ചത്? അങ്ങനെ ആയിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്കിപ്പോൾ അതിനെക്കുറിച്ചൊരു, അന്ന് ഞാൻ ചിന്തിച്ച എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കൊരു പക്ഷേ പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇത് ഈ പറഞ്ഞതുപോലെ ഈ പ്രായത്തിൻ്റെ പരിപക്വം എന്നൊക്കെ പറയാവുന്ന ഒരവസ്ഥയിൽ നിന്നുകൊണ്ടുള്ള ആലോചനയാണോ എന്ന് ചോദിച്ചാൽ അല്ലെന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് ധരിക്കുന്നത്, നമുക്കറിയാവുന്ന പണികളൊക്കെ ചെയ്തുകൊണ്ട് കഴിയുന്നത്ര എൻഗേജ്ഡായിട്ടിരിക്കുക. പിന്നെ അവസാന കാലത്ത് എന്തെങ്കിലുമൊക്കെ താല്പര്യങ്ങളുണ്ട്, ഉദാഹരണത്തിന് ഇപ്പം ഞാൻ ചെയ്യുന്നത് എവിടെയെങ്കിലുമൊക്കെ പോകാൻ, ഏതെങ്കിലും സ്ഥലങ്ങൾ സന്ദർശിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ പോകും, ഞങ്ങളങ്ങനൊരു സംഘമുണ്ട്, അവിടെ പോവുക, മനസ്സ് സമാധാനം. ഏറ്റവും ശ്രീലങ്ക, അത് വളരെ അടുത്ത സമയത്തായിരുന്നു. BC ജോജോ ആണ് അതിന് മുൻകൈ എടുത്തത്, ജലസ്ഥാനത്ത് അന്തരിച്ച സുഹൃത്ത്. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ജോജോ ആണ് ചെയ്തു തന്നത്, റൂം ബുക്കിങ് ടിക്കറ്റ് ബുക്കിങ് എവറിഥിങ് ചെയ്തത് ജോജോ ആയിരുന്നു. റഷ്യയിൽ ഞാനും ജോജോയും കൂടെയൊക്കെ പോയതിൻ്റെ രസകരമായ സംഭവങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ. അപ്പോൾ അത് അത്രയും സമയത്തേക്ക് നമുക്ക് വേറൊരു ലോകത്ത്, വേറൊരു സന്ദർഭത്തിൽ, വേറൊരു സംഭവമായിട്ട് നമുക്ക് മനസ്സ് മാറ്റാം, മനസ്സിനൊരു റിഫ്രഷ്മെൻറ്റ് കിട്ടും, റിഫൈൻമെൻറ്റ് കിട്ടും. അതാണ് വല്ലപ്പോഴുമൊക്കെ ഇപ്പോൾ ചെയ്യുന്നത്. അത് കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും നമ്മൾ പോയിട്ടില്ലാത്ത എത്രയോ സ്ഥലമുണ്ട്, പോയിട്ടുള്ള സ്ഥലങ്ങളുമുണ്ട്, വീണ്ടും കണ്ടാൽ കൊള്ളാമെന്ന് തോന്നുന്ന സ്ഥലങ്ങളുമുണ്ട്. പിന്നെ കഴിയുന്നത്ര നമ്മുടെ സമപ്രായക്കാരുമായിട്ടോ ഒക്കെ ആയിട്ട് കൂടി ഇരുന്ന് വർത്തമാനം പറയാനോ സൗഹൃദങ്ങൾ കഴിയുന്നത്ര നിലനിർത്താനോ ശ്രമിക്കുക. ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും അടുത്ത സൗഹൃദം ആരോടാണ്, ആരോടൊക്കെയാണ്? അതെ, ഞങ്ങളൊരു സൗഹൃദ സംഘമുണ്ട്. ഒരു പത്ത്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടൂർ പോകുന്ന ഒരു 10-20 ആളുകളുണ്ട്. അത് കോളേജ് അധ്യാപകരുണ്ട്, എൻജിനീയേഴ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്, അങ്ങനെ ഒരു സംഘമുണ്ട്. അത് വല്ലപ്പോഴുമൊക്കെ ഇങ്ങനെ കൂടുക, എവിടെ എവിടെയെങ്കിലുമൊക്കെ പോവുക, അങ്ങനെ ഒരു രസമുള്ള ഒരു സംഭവം. നേരത്തെ പറഞ്ഞു യൗവനത്തിൽ 80s ആ തീക്ഷ്ണ യൗവനത്തിലുള്ള ചിന്തകൾ എന്തായിരുന്നു എന്ന് എനിക്ക് ഇപ്പം പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ അന്നത്തെ കാലഘട്ടത്തിലെ എഴുത്തുകാരെയും കലാ പ്രവർത്തകരെയും നാടക കലാകാരന്മാരെയും ഒക്കെ വിലയിരുത്തുമ്പോൾ നിങ്ങളെല്ലാം പൊതുവെ ഒരു ആധുനികതയുടെ വക്താക്കളായിരുന്നു. ആധുനികത എന്ന് പറയുന്ന അന്നത്തെ ആ ഒരു സാഹിത്യ സാമൂഹ്യ ചലനത്തിൻ്റെ വക്താക്കളായിരുന്നു. അപ്പോൾ അന്ന് മുകുന്ദൻ ഇപ്പോൾ സാഹിത്യത്തിലായാലും സിനിമയിലായാലും ഒക്കെ ന്യൂ വേവ് കാലഘട്ടമാണല്ലോ. പക്ഷേ അന്ന് നിങ്ങൾ ജീവിത നിരാസമല്ലേ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ അന്ന് പറഞ്ഞിരുന്നത്? അല്ലാതെ അങ്ങനെ ഒരു ഇപ്പോൾ ഒരു അസ്തിത്വവാദപരമായ ഒരു ചിന്താഗതിയൊക്കെ അന്ന് ഉണ്ടായിരുന്നു എങ്കിൽ പോലും ജീവിതത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചോ മൂല്യം നിരാസമോ അങ്ങനെയൊരു സംഗതികളിലേക്കൊന്നും സത്യം പറഞ്ഞാൽ പോകാത്ത കുറേ പേരുണ്ടായിരുന്നു. ആധുനിക സാഹിത്യം ആസ്വദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും,
അപ്പം മുകുന്ദൻ്റെ ഒരു കഥ വായിക്കുമ്പോൾ അതിലെ കഥാപാത്രങ്ങളെയും കാര്യങ്ങളെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, കാക്കനാടൻ്റെ ഒരു കഥ വായിക്കുമ്പോൾ തോന്നുന്നുണ്ട്. പക്ഷേ അതല്ലാതെ അതിനപ്പുറത്തേക്ക് ഇതാണ് ജീവിതം, ഇതൊരു ജീവിത മാതൃകയാക്കാം എന്നുള്ളതിനെ കുറിച്ചല്ല. അത് എനിക്ക് തോന്നുന്നത് അതുവരെ ഉണ്ടായിരുന്ന സാമൂഹികമായ മാറ്റങ്ങൾ വന്ന, ഇപ്പോൾ ഉദാഹരണത്തിന് ദേവിൻ്റെ തകഴിയുടെ കാലഘട്ടത്തിലെ കഥയല്ലല്ലോ ഇവർ പറയുന്നത്. ആ കാലഘട്ടം പോയി, കാലഘട്ടം പോയി, പുതിയ കാലഘട്ടം വന്നപ്പോൾ ആ കാലഘട്ടത്തിലെ മനുഷ്യ ജീവിതത്തെ പറ്റിയാണ് ഈ കഥകൾ വരുന്നത്. ആ കഥകളൊക്കെ നമുക്കിഷ്ടമായിരുന്നു എന്നല്ലാതെ ആ കാലഘട്ടത്തിൽ ജീവിച്ച ഈ കഥാപാത്രങ്ങളുടെ ജീവിതത്തോട് നമ്മൾ എങ്ങനെ ചോദിച്ചാൽ അങ്ങനെ ഒരു രീതിയിലല്ല അതിനെ കണ്ടിരുന്നത്. നമ്മൾ വേറെ ലൈഫ്, പക്ഷേ ഇത് ആധുനികമായ ഒരുപാട് കാഴ്ചപ്പാടുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. അതല്ലാതെ അതിനപ്പുറത്തേക്ക് പോയി അതിൽ ആകൃഷ്ടരാവുകയോ അതിനകത്തേക്ക് വീണു പോവുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ താങ്കൾ അങ്ങനെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല? ഇല്ല, അതിൽ നിന്ന് മാറി നിൽക്കാനാണ് ശ്രമിച്ചത്. ആ അത് വേറൊരു രീതിയിൽ നമ്മുടേതായ ഒരു, ഒന്നാമത് ഈ നാട്ടിൻപുറത്ത് ശുദ്ധ നാട്ടിൻപുറത്തൊക്കെ ജനിച്ചു വളരുന്നവൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഗതി ഉണ്ടാകും. കാരണം നമ്മൾ കുട്ടിക്കാലം മുതൽ കണ്ടു വളരുന്ന രീതികളും കാര്യങ്ങളിൽ നിന്നും വളരെ പെട്ടെന്നൊന്നും നമുക്ക് മാറിപ്പോൾ സാധിക്കില്ല. ഇപ്പം ജനിച്ചപ്പം മുതൽ ജീവിത സൗഭാഗ്യങ്ങളോടുകൂടി നഗരത്തിൽ ജീവിക്കുന്ന ഒരുത്തൻ്റെ ഒരു കാഴ്ചപ്പാടും ജീവിത രീതി ചിലപ്പോൾ വേറെ ആയിരിക്കാം, അതല്ലല്ലോ നമ്മുടെ ജീവിത രീതി. താങ്കളുടെ സൗഹൃദ പട്ടികയിൽ ഒന്നോ രണ്ടോ ആളുകളുടെ കാര്യം ഞാൻ ചോദിച്ചു, മറ്റുള്ള ഒരുപാട് ആളുകളുണ്ടല്ലോ, കടമ്മനാട്ട് രാമകൃഷ്ണൻ, വൈക്കം ചന്ദ്രശേഖരൻ നായർ, അങ്ങനെ ഒരുപാട് ആളുകൾ, ഒരുപാട് ഒരുപാട് ഒരുപാട്. അവരെല്ലാം ആരാണ് ഏറ്റവും കൂടുതൽ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആരുമായിട്ടാണ്? ഈ സൗഹൃദത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറയുന്ന ഒരു സംഗതിയുണ്ട്, എൻ്റെ മതവും രാഷ്ട്രീയവും എല്ലാം സൗഹൃദമാണ്, എനിക്ക് അതിനപ്പുറത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല, അതെനിക്ക് വളരെ പ്രധാനമാണ്. അപ്പം ഉദാഹരണത്തിന് കടമ്മനെ ഞാൻ പരിചയപ്പെടുന്നത്, ഞാൻ കാസർഗോഡ് പോലെ ജോലി ചെയ്യുന്ന അവസരത്തിൽ അയ്യപ്പ പണിക്കർ സാർ ഒരു ദിവസം വരുന്നു, കോളേജിൽ വരുന്നു, എനിക്ക് വലിയ അത്ഭുതം അയ്യപ്പ സാറിനെ കണ്ടപ്പോൾ. കാരണം കുരുക്ഷേത്രം മുതൽ നമ്മൾ വായിക്കുന്നതാണ്, കേരളകവിത എന്ന് പറയുന്ന അന്ന് പ്രധാനമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അദ്ദേഹം വരുന്നത് കേരള കവിതയുടെ ഒരു പതിപ്പ് കന്നഡയിൽ, കന്നഡ മലയാളം ആധുനിക കവിതകളുടെ ഒരു പതിപ്പിറക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥിയും ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ് അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥിയും നരേന്ദ്രപ്രസാദിൻ്റെ സഹപാഠിയുമായ ഒരാൾ അവിടെ അധ്യാപകനായിട്ടുണ്ട്, കെ വി തിരുമലേഷ്. തിരുമലേഷ് ഈ അടുത്ത കാലത്താണ് മരിച്ചത്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ് പിൽക്കാലത്ത് കിട്ടി, പുള്ളി ഹൈദരാബാദ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി. വേറെ ഒരുപാട് കഥകളുണ്ട്, മരിക്കുന്നതിന് ഏതാനും നാളുകൾക്ക് മുമ്പ് വളരെ അവിചാരിതമായി ഹൈദരാബാദിൽ പോയി ഞാൻ അദ്ദേഹത്തെ കണ്ടു, അത് വേറെ സംഭവമാണ്. അപ്പോൾ തിരുമലേഷിനെ കാണാൻ അയ്യപ്പ പണിക്കർ സാർ വന്നു ഇങ്ങനെയൊരു സാധ്യതയെക്കുറിച്ച്. അപ്പോൾ തിരുമലേഷാണ് പറഞ്ഞത്, മലയാളത്തിൽ ഇവിടെ പുതുതായിട്ടൊരാൾ വന്നിട്ടുണ്ട്, അലിയാർന്നാണ് പേര്, ഇതിനകത്തൊക്കെ താല്പര്യമുള്ള ഒരാളാണെന്ന് പറഞ്ഞു. പണിക്കർ സാർ എന്നെ വന്ന് കണ്ടു, കണ്ടു പറഞ്ഞു ഇങ്ങനെ ആധുനിക കന്നഡ, കുറേ കന്നഡ കവിതകൾ മലയാളത്തിലേക്കും കുറേ മലയാളം കവിതകൾ കന്നഡയിലേക്കും പരിഭാഷപ്പെടുത്തി ഒരു സെപ്പറേറ്റ് ഇഷ്യൂ ആക്കി ബാംഗ്ലൂരിൽ വെച്ച് റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അതിനുവേണ്ടിയാണ് ഞാൻ വന്നത്. അപ്പോൾ അലിയാരുടെ കാര്യം ചെയ്യണം, വേണുഗോപാൽ കാസർഗോഡ് എന്ന് പറഞ്ഞിട്ട് അന്ന് ഈ തിരുമലേഷിൻ്റെ സഹോദരിയുടെ മകൻ തന്നെ അവിടെ കന്നഡ ഡിപ്പാർട്ട്മെൻറ്റുണ്ട്, അയാളും അറിയപ്പെടുന്നൊരു കവിയാണെന്ന്. വേണുവൊക്കെ ആയിട്ട് ചേർന്ന് നിങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് കുറേ കവിതകൾ അങ്ങോട്ടും കുറേ കവിതകൾ ഇങ്ങോട്ടും ട്രാൻസ്ലേറ്റ് ചെയ്ത് തരണം. പിന്നെ ആ പതിപ്പിനൊരു മുഖലേഖനം, ആധുനിക കന്നഡ കവിത അങ്ങോട്ടൊരു മുഖലേഖനം അലിയാർ എഴുതി തരണം. ഞാൻ പറഞ്ഞു എനിക്കിതിനെക്കുറിച്ച് യാതൊരു പിടിയില്ല, അത് വേണ്ട മെറ്റീരിയൽസ് അവർ തരും, അത് വെച്ച് എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കടമ്പൻ്റെ കുറേ കവിതകളൊക്കെ അങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു, സച്ചിദാനന്ദൻ്റെ അവിടുന്ന് കുറേ കവിതകൾ ഇങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു, എല്ലാം കൂടെ വെച്ച് ബാംഗ്ലൂരിൽ ഒരു പതിപ്പിറക്കി, മുഖലേഖനം എൻ്റേതായിട്ട് തന്നെ വരികയും ചെയ്തു, അച്ചടിച്ച് വന്നു. അങ്ങനെയാണ് പണിക്കർ സാറിനെ ഇവരെയൊക്കെ പഠിച്ചു കടമ്പനിട്ടായി പരിചയപ്പെടുന്നത്. പിന്നെ തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞപ്പോൾ കടമ്പൻ താമസിക്കുന്നത്, ഞാൻ അമ്പലമുക്കി താമസിക്കുന്നത് ലേശ തൊട്ടിപ്പുറത്ത്, ഇപ്പോഴത്തെ ടോൾ ജംഗ്ഷൻ എന്ന് പറയാം, ആ ടോൾ ജംഗ്ഷനിൻ്റെ അവിടെയാണ് കടമ്പൻ താമസിക്കുന്നത്. വൈകുന്നേരത്തെ ചിലപ്പോഴൊക്കെ കാണും. അപ്പം ഞങ്ങൾ ചിലപ്പോൾ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്, ശാന്ത എഴുതുന്നത് ആദ്യത്തെ വരികൾ എഴുതുമ്പം മുതൽ പാടിക്കേട്ടക്കൂടാണെന്ന് ഒരാളായ പൂർണ്ണമാകുന്നതിന് മുമ്പ് പാടിക്കേട്ടിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ ഇവിടെ നിന്നൊക്കെ നടന്നിട്ട് നേരെ വെള്ളയമ്പലം കഴിഞ്ഞ് ശാസ്ത്രപുരത്തേക്ക് പോകുമ്പോൾ ഇടത്തോട്ട് തിരിഞ്ഞ് ജവഹർ നഗർ ക്രോസ് ചെയ്ത് നേരെ അമ്പലമുക്ക് ചെന്ന് കയറും. ചിലപ്പോൾ രാത്രി വീട്ടിൽ വന്ന് ചിലപ്പോൾ കഞ്ഞിയെ കുടിക്കും. കടമ്പൻ്റെ ശബ്ദം കേട്ടാൽ എൻ്റെ മൂത്ത മോള് ജീവനും കൊണ്ട് ഓടുവായിരുന്നു, പേടിച്ചിട്ട് ആണ് ഇങ്ങനെ മുടിയൊക്കെ വെച്ച്. അങ്ങനെ ഒരു ഗാഢ സൗഹൃദമായിരുന്നു കടമ്പനായിട്ട്. പിന്നെ നമ്മൾ നാടകം കളിക്കാൻ പോകുന്നതൊക്കെ ചിലപ്പോൾ കൂടെ വരും. ഞങ്ങളാദ്യം നാടകം കളിക്കാൻ കൂത്താട്ട് കൂടെ തോന്നുമ്പോൾ കടമ്പൻ വന്നു, വന്ന് കവിതയൊക്കെ ചൊല്ലി
മങ്ങാടൊരു സ്ഥലത്ത് നടൻ കളിക്കാൻ പോയപ്പോൾ അവിടെ നമ്മുടെ കൂടെ വന്നു. നമ്മുടെ റിഹേഴ്സലിലെ എല്ലാ സഹായങ്ങളും, കാരണം പോസ്റ്റർ കൗൺസിലറാണ് അതിനകത്ത് കൂടുതലുള്ളത്, പുള്ളിയുടെ ഒരു സഹായം ഉണ്ടായിരുന്നു. കടമന ഇലക്ഷൻ നയിക്കുമ്പോൾ ഞങ്ങളൊക്കെ എത്ര വയ്യായിരുന്നിട്ടും ഞാനും മുരളിയൊക്കെ പോയി അവിടെ നിന്ന് പ്രവർത്തിച്ചു. എത്രയോ പ്രാവശ്യം വീട്ടിലൊക്കെ പോയി. ഗാഠ സൗഹൃദമാണ് കടമനുമായിട്ടൊക്കെ. മുരളിയുടെ രാഷ്ട്രീയ പ്രവേശനം വേണ്ടതായിരുന്നോ എന്നൊരു സംശയം താങ്കൾ പ്രകടിപ്പിക്കുകയുണ്ടായിരുന്നു. കടമനട്ടിലെ രാമകൃഷ്ണൻ്റെ രാഷ്ട്രീയ പ്രവേശനത്തെ എങ്ങനെയാണ് കണ്ടത്? അല്ല, അതന്നെ അത് ഈ പറഞ്ഞ ഇപ്പോൾ സാനു സാറ് പോയപ്പോഴും പലരും അവരോട് തന്നെയൊക്കെ ചോദിച്ചതാണ്, സാനു സാറിന് എന്തോ വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചതാണ്. അത് ഓരോരുത്തരുടെയും ഒരു താല്പര്യമായിരിക്കും. അത് സാനു സാറിന് പിന്നെ ഇഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ടാവും. അതുപോലെ കടമനിട്ട ആസ്വദിച്ച് തന്നെയാണതിൽ. നാട്ടുകാരുമൊക്കെ ആയിട്ടുള്ള ഒരു സൗഹൃദ രീതിയിലൊക്കെ ഉണ്ടല്ലോ, അത് പുള്ളി ആസ്വദിച്ച് തന്നെയാണ് പോയത്. ഈ സുഹൃത്തുക്കളെക്കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ കുട്ടിക്കാലം മുതലുള്ള ഒരു എനിക്ക് കിട്ടിയിട്ടുള്ള എൻ്റെ ഒരു രീതി ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കും. പ്രായത്തിൽ വളരെ കൂടുതൽ വ്യത്യാസമുള്ള ആളുകളുമായിട്ട് നല്ല സൗഹൃദമായിരുന്നു എനിക്ക്. ഉദാഹരണത്തിന് വൈക്കം ചേട്ടൻ. വൈക്കം ചേട്ടനുമായിട്ട് എന്ത് പ്രായ വ്യത്യാസമുണ്ടെന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ഇദ്ദേഹത്തെ കാണുന്നത് ഞാൻ കൊല്ലത്ത് പഠിക്കുമ്പോഴാണ്, എസ് എം കോളേജിൽ പഠിക്കുമ്പോഴാണ്. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. 65 or 66 എൻ ജി യൂണിയൻ്റെ ഒരു സംസ്ഥാന സമ്മേളനം എന്നാണ് എൻ്റെ ഓർമ്മ, ചിലപ്പോൾ തെറ്റാറ്. അതിലൊരു ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു സാംസ്കാരിക സമ്മേളനം, രണ്ട് പ്രസംഗങ്ങളാണ്. അതിലൊന്ന് വൈക്കം ചേട്ടൻ, ഒന്ന് കെ ബാലകൃഷ്ണൻ. കൗമുദി ബാലകൃഷ്ണൻ, വൈക്കം ചേട്ടൻ. അപ്പോൾ കൗമുദിയുടെ പതിപ്പ്, പിന്നെ അന്ന് കൗമുദി അറിയാമല്ലോ അന്നത്തെ പതിപ്പ്, ആദ്യം വന്നാൽ അപ്പം തന്നെ നമ്മൾ മേടിച്ച് കക്ഷത്തിൽ വയ്ക്കും. അതുകൊണ്ട് ചോദ്യോത്തരമാണ് ആദ്യം വായിക്കുന്നത്. ഇങ്ങനെ കൗമുദി ബാലകൃഷ്ണനോട് അങ്ങനെയാണ്. അപ്പോൾ ആ രണ്ട് പ്രസംഗം കേൾക്കാൻ ഞാൻ പോയിരുന്നത് എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. രണ്ട് പേരും കൂടി 3 മണിക്കൂർ പ്രസംഗിച്ചു. ഞാനൊക്കെ അത്ഭുതത്തോടു കൂടിയാണ് ആ 3 മണിക്കൂർ ആ പ്രസംഗം കേട്ടത്. കെ ബാലകൃഷ്ണൻ, വൈക്കം ചേട്ടൻ. പ്രസംഗത്തിൻ്റെ ഒരു വ്യത്യാസം, വൈക്കം ചേട്ടൻ ഒരിക്കലും ഒരു ഘട്ടത്തിൽ ശബ്ദത്തെ മേലോട്ട് കൊണ്ടുപോകത്തില്ല. ഒരു ഇടയ്ക്കുള്ള ഒരു പതിഞ്ഞ ഒരു ശബ്ദമുണ്ട്, ഒരു ഹസ്കി ആയിട്ടുള്ള ഒരു ടോൺ. അതിമനോഹരമാണ്, എന്തൊരു സംഗീതാത്മകമാണെന്നറിയാം ആ ശബ്ദം അത് കേൾക്കാൻ. എന്തൊരു സുഖമാണ്, അതിന്ന് പോകത്തില്ല, അങ്ങനെ നിൽക്കും. അങ്ങനെയാണ് ഞാൻ ആദ്യം പരിചയപ്പെടുന്നത്. പിന്നെ അദ്ദേഹം കൊല്ലത്തന്ന് അങ്ങ് രാജാവായിട്ട് വിരാജിക്കുകയല്ല, അങ്ങനെ പരിചയപ്പെടുന്നു. പിന്നെ എത്രയെങ്കിലും സ്ഥലങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ച് മീറ്റിങ്ങിന് പോയിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു രസകരമായ സന്ദർഭം ഇദ്ദേഹത്തിൻ്റെ ഒരു സൗഹൃദത്തിൻ്റെയാണ്. ഞാൻ വീട് വെച്ച് ഭാര്യാച്ച് എന്ന് പറയുന്ന ഒരു ചടങ്ങ് നടത്തി, നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചാണ്, അല്ലാതെ നമ്മൾ പുറമേ നിന്ന് ആരെയും ഇങ്ങനെ ഒരുപാട് ആളുകളൊന്നും വിളിച്ചിട്ടില്ല. കൂടെ വർക്ക് ചെയ്യുന്നവരെ അങ്ങനെയൊക്കെ കുറച്ച് പേരൊക്കെ ഉള്ളു. ഒരു അന്ന് വൈകുന്നേരം സന്ധ്യയ്ക്കപ്പം മുരളി ഒന്നും സിനിമയിൽ തിരക്ക് ഒന്നും വന്നിട്ടില്ല, അതിന് മുമ്പാണ്, 85 മുരളിയൊക്കെ തലേന്ന് പോലെ അവിടെയുണ്ട്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ആയിട്ടിരിക്കുമ്പോൾ വൈകുന്നേരത്ത് വൈക്കം ചേട്ടൻ ഭാര്യയുമായിട്ട് വരികയാണ്. ഒരു വണ്ടിയിൽ വന്നിട്ട് ഡ്രൈവർ എന്തോ പറയും സാധനമൊക്കെ ആയിട്ട്. ചേട്ടാ, ഞാൻ പറഞ്ഞത് എങ്ങനെ? അത് ഞാൻ ഇന്ന് രാവിലെയാണ് അറിഞ്ഞത്. എറണാകുളത്ത് നിന്ന് ടാക്സി വിളിച്ച് വരികയാണ്. എവിടെയും ടാക്സിയിലേ പോകത്തുള്ളൂ, ആശുണ്ട് പോലും ഇല്ല പോലും, അതൊന്നൊരു പ്രശ്നമാണ്. ഇങ്ങനെ ഒരു മനുഷ്യനെ ഒന്ന് ആലോചിച്ചു. ഞാൻ പറഞ്ഞു, ഇത് വല്ല ആവശ്യപ്പെട്ടൊരു ചേട്ടാ. ഇതാണ് വൈക്കം ചേട്ടൻ. പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത്, നിങ്ങൾ ഏത് വിഷയത്തെക്കുറിച്ച് ചോദിച്ചു റെഡിയാണ് ഉത്തരം. ഇങ്ങനെ അറിയാൻ വയ്യാത്ത ഒരു കാര്യമില്ല. പിന്നെ സംഗീത നാടക അക്കാദമിയുടെ ചെയർമാനായിരിക്കുമ്പോൾ ഈ 10 ദിവസത്തെ ക്യാമ്പുകളുണ്ട് എല്ലാ ജില്ലയിലും. 10 ഡേയ്സ് ദശദിന ക്യാമ്പ് എന്ന് പറഞ്ഞു വയ്ക്കും. അപ്പം മുഴുവൻ സമയവും എന്നെ വിളിക്കും ഈ ക്യാമ്പുകളിൽ. ഈ പഠിതാക്കൾക്ക് വേണ്ടി ട്രെയിനിങ്, വോയിസ് കൾച്ചറിൻ്റെ ട്രെയിനിങ്, ശബ്ദ ശരീരം ഉപയോഗിക്കേണ്ടതിനെ കുറിച്ച് എക്സസൈസ് ചെയ്യുന്ന ഇതിനു വേണ്ടിയൊക്കെ എന്നെ വിളിക്കും. അപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം വൈകുന്നേരത്തെ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് സുഖമായിട്ട് വർത്തമാനം പറയാൻ. MRB എത്ര പ്രായ വ്യത്യാസമാണെന്ന് ആലോചിച്ച് നോക്കി ഞാനുമായിട്ട്. പക്ഷേ എനിക്ക്, ഞാൻ വളരെ കൗതുകത്തോടുകൂടി ഇങ്ങനെ പഴയ നാടകങ്ങളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ചോദിക്കും. വൈക്കം ചേട്ടൻ അതിങ്ങനെ പറയും, MRB അതിങ്ങനെ പറയും. അപ്പോൾ ഇതിങ്ങനെ ഒരു വളരെ ഗാഠമായ, അവസാന നിമിഷം വരെ വളരെ ഗാഠമായൊരു സൗഹൃദം ഉണ്ടായിരുന്നു വൈക്കം ചേട്ടനുമായിട്ട്. എഴുതുകയോ സംസാരിക്കുകയോ ചെയ്തുകൊണ്ടല്ലാതെ ഇന്നും വരെ അത് കണ്ടിട്ടില്ല. ഒന്നുകിൽ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ രണ്ട് രീതിയിലല്ലാതെ ചേട്ടനെ കാണാൻ പറ്റിയിട്ടില്ല. അത് കുനുകുനാന്നുള്ള അക്ഷരമാണ്. അപ്പോൾ ഒരിക്കലും ഞാൻ വൈക്കം ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഈ സംസ്കൃതമൊക്കെ എങ്ങനെ? അത് കുറച്ചു കാലം ഒളിവിലായിരുന്നു.
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രവർത്തന കാലഘട്ടത്തിൽ ഒളിവിലായിരുന്നു, ചെറുപ്പമാണ്. കൊടുപ്പുന്നയുടെ വീട്ടിലാണ് ഞാൻ ഒളിച്ചിരുന്നത്. കൊടുപ്പുന്ന അദ്ദേഹത്തിൻ്റെ അച്ഛൻ മഹാസംസ്കൃത പണ്ഡിതനായിരുന്നു. എനിക്ക് വേറെ എന്താ പഠി, ഞാൻ അവിടെ നിന്ന് സംസ്കൃതം പഠി, അങ്ങനെ പഠിച്ചതാണിത്. സംഗീതം, സംഗീതത്തെ കുറിച്ച് പോയി, അത് പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്, ഗ്രീക്ക് മിത്തോളജി. എന്തിന് നമ്മുടെ മഹാഭാരതത്തിലെ രാമായണത്തിലെ ഏത് ചെറിയ കഥാപാത്രത്തെ കുറിച്ച് ചോദിച്ചു, റെഡിയാണ് ഉത്തരം. സിനിമയെക്കുറിച്ച് ചോദിച്ചു, സിനിമയുടെ തുടക്കം മുതലുള്ള ഫാൽക്കയുടെ കാലഘട്ടം മുതലുള്ള ഏത് സിനിമയെക്കുറിച്ച് ചോദിച്ചാലും റെഡി ഉത്തരമാണ്. ഇങ്ങനെ ഒരു വാക്കിംഗ് എൻസൈക്ലോപീഡിയ ഞാൻ കണ്ടിട്ടുണ്ട്. അത്രയും വലിയ മനുഷ്യരുടെ അഭാവം സമൂഹത്തിലൊരു ശൂന്യത സൃഷ്ടിക്കുന്നു എന്ന് സംശയമില്ല, ഒരു സംശയമില്ല. എത്രയോ ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ ഒരു 10-25 വർഷം, ഒരു 10-20 വർഷത്തിനിടയ്ക്ക് വെച്ച് വലിയ വെച്ചാൽ വലിയ വലിയ സാംസ്കാരിക പ്രവർത്തകരും വലിയ എഴുത്തുകാരും വലിയ മനുഷ്യരും എത്രയോ നമ്മുടെ ഇടയിൽ നിന്ന് പോയി കഴിഞ്ഞു. വലിയ ശൂന്യതയാണ്. ഒരു ശരാശരിക്കാരുടെ സമൂഹമായി നമ്മൾ മാറുന്നു എന്ന് തോന്നുന്നുണ്ടോ? ശരാശരി എന്ന് പറഞ്ഞാലേ, ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാലേ, ഒരു ഈ തരത്തിലുള്ള ചിന്തകളോ ആ തരത്തിലെ ഉള്ള എഴുത്തുകളോ സാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങളോ ഒക്കെ അതിലൊന്നും വലിയ താല്പര്യമുള്ളതൊന്നും ഇല്ലാത്തത് പോലെയൊക്കെയാണ്. അതിങ്ങനെ ഒരു സംഗതികളൊക്കെ അങ്ങ് പോവുക, കുറച്ച് അങ്ങനെ പോവുക, കുറച്ച് ഇങ്ങനെ പോവുക, ജീവിതം ആ വഴിക്ക് പോകുന്നു എന്ന് പറയുന്ന പുതിയ ചില രീതികളും കാഴ്ചപ്പാടുകളും ഒക്കെയാണ്. മറ്റത് അങ്ങനെയല്ലല്ലോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, ഗ്രേറ്റ് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, മഹാന്മാരായ അധ്യാപകരുടെ, ശ്രേഷ്ഠരായ ഗുരുക്കൻ നായരെക്കുറിച്ച് നിങ്ങൾ പറയും. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് പറയായിരുന്നു, ഇന്ന അധ്യാപകർ, ഇന്ന അധ്യാപകർ, മറ്റത് അങ്ങനെ അധ്യാപകരുടെ വലിയ പരമ്പര പോയി. അങ്ങനെ അവസാന കണ്ണികളിൽ ഒന്ന് പ്രൊഫസർ അടിയാറാണെന്ന് ഞാൻ. അപ്പം അങ്ങനെ നമുക്ക് മാതൃകയാക്കാവുന്ന ജീവിതങ്ങൾ, ഏത് മേഖലയിലും നമുക്ക് മാതൃകയാക്കാവുന്ന ജീവിതങ്ങൾ ഉണ്ടായിരുന്നു, ഇന്നവിടെയുണ്ട്. നരേന്ദ്രപ്രസാദിൻ്റെ ശബ്ദത്തെക്കുറിച്ച് താങ്കൾ ഒരിക്കൽ എഴുതി, അഗാധ ഗർഭത്തിൽ വീണ് ചിലമ്പുന്ന സ്വരം എന്നെഴുതുകയുണ്ടായി. ഈ ശബ്ദമാന്ത്രികതയെക്കുറിച്ച് താങ്കൾ എഴുതുമ്പോൾ, താങ്കളും ഈ ശബ്ദമാന്ത്രികനായിട്ടാണല്ലോ ഞങ്ങളിലേക്ക് ഓടിയിട്ടുള്ളത്, ഒരു ഒരു അസ്വസ്ഥതയും ഒരു കോമ്പറ്റിറ്റീവ് സ്പിരിറ്റും തോന്നിയിട്ടുണ്ടോ? ഏയ് ഇല്ല ഇല്ല ഇല്ല, അത് പ്രസാദിന് വേറൊരു തരത്തിലുള്ള. അപ്പോൾ ശബ്ദം ഞാൻ പറഞ്ഞു, ശബ്ദം എനിക്ക് എപ്പോഴും അത്ഭുതം തോന്നിയിട്ടുള്ള ശബ്ദങ്ങൾ ഒന്ന് ഞാൻ ഈ പറഞ്ഞ വൈക്കൻ ചേട്ടൻ്റെയാണ് ശബ്ദം, മറ്റൊന്ന് പത്മരാജൻ്റെ ശബ്ദം. അതെ, ഇപ്പോഴും ഒരു അനൗൺസ്മെൻറ്റിന് ഞാനൊരു പേപ്പറിൻ്റെ കയ്യിൽ കിട്ടിയാൽ എൻ്റെ മനസ്സിലപ്പം വരുന്ന ഒരു ശബ്ദവും ഒരു മുഖവും പത്മരാജൻ്റെയാണ്. എത്ര അനായാസമായിട്ടും എത്ര ലാളിത്യത്തോടെയും എത്ര ഗംഭീരമായിട്ടുമാണ് ഈ ആകാശവാണിയിലെ പ്രോഗ്രാം അനൗൺസ് ചെയ്യുന്നത് കേട്ടുപോക്കുള്ളായിരുന്നു അന്നത്തെ കാലത്ത്. ഏറെ കേട്ടിട്ടുള്ളതാണ് 6:30 ഇന്ന പ്രോഗ്രാം എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു രീതിയും അസാമാന്യമായ, ഞാൻ കേട്ടോണ്ട് നിന്നിട്ടുണ്ട് പുള്ളി, പുള്ളിയുടെ കമൻ്ററി ഞാനിപ്പോൾ ഓർക്കുന്നത്. മണി ഓർഡർ എന്ന് പറയുന്നൊരു ചിത്രമുണ്ട്, പി എൻ മേനോൻ ദൂരദർശന് വേണ്ടിയൊക്കെ കണ്ട് ചെയ്തൊരു സിനിമയാണ് മണി ഓർഡർ. പി എൻ മേനോൻ ചെയ്ത ചിത്രാഞ്ജലിയിലെ. അപ്പോൾ ഞാനൊരു ദിവസം അവിടെ വയ്ക്കുമ്പം അതിനകത്ത് പല ശബ്ദങ്ങൾ പലർക്കും ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട് പി എൻ മേനോൻ്റെ പടത്തിൽ. ഒരു ദിവസം ഉച്ചയ്ക്ക് ഉച്ചയോടുകൂടി പത്മരാജൻ വരുന്നു. അപ്പോൾ ദൂരെ നടന്നു വരുന്ന കണ്ട് വിഷയം നല്ല സൗഹൃദമാണ്. ഞാൻ ആണ് നടത്തോട്ട് വരുമ്പോഴേക്കും പി എൻ മേനോൻ ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കുന്നു ഇയാളെ, പത്മരാജൻ പച്ചത്തൊരു വിളിക്കുന്നു. നീ ആരുടാ, നീ എന്ത് വിചാരിച്ചത, നിന്നെ എത്ര പ്രാവശ്യം വിളിച്ചതാന്നൊക്കെ ചോദിച്ചുണ്ട്. ഞാൻ ശീലന്തരും. അപ്പോൾ പിന്നെ പത്മരായ എന്നോട് പറഞ്ഞു, ശിഷ്യന്മാരായിട്ട് പിന്നെ ഭരതനും പത്മരാജനുമൊക്കെ മേനോൻ പി എൻ മേനോൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് ഒരു കാലത്ത്, അതിൻ്റെ സ്വാതന്ത്ര്യം വെച്ചാണ് കൂടി പറയുന്നത്. എന്താ വൈകിയതിനാണോ പറഞ്ഞത്? വിളിച്ചപ്പോൾ കണ്ട എടുത്തില്ലെന്നോ വന്നില്ലെന്നോ ഒക്കെ പറഞ്ഞു. അപ്പോൾ അതിനകത്തൊരു കമൻ്ററി ഉണ്ട് തുടക്കത്തിൽ, പത്മരാജൻ്റെ കമൻ്ററിയാണ്. ഞാനൊന്നും എത്ര വിചാരിച്ചാലും അതൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. അതുപോലെ വേണു നാഗവള്ളി നല്ല റൊമാൻറ്റിക് വോയിസാണ്, അതിമനോഹരമായ വോയിസാണ്. സ്വാതന്ത്ര്യനാളിന് ശബ്ദം കൊടുത്തിരിക്കുന്നത് വേണു നാഗവള്ളിയാണ് ലളിൻ്റെ സിനിമയിൽ. അപ്പോൾ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ചില ശബ്ദങ്ങളുണ്ട്, ശബ്ദത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. നമ്മുടെ തമ്പ് ഇംപ്രഷൻ പോലെയാണ് ഇപ്പോൾ ശബ്ദം, ഒരാളിൻ്റെ ശബ്ദം നമ്മുടെ തമ്പ് ഇംപ്രഷൻ പോലെ തിരിച്ചറിയാൻ പറ്റുന്നൊരു ശബ്ദമാണ്. പക്ഷേ ഒരു കലാകാരൻ ആ ശബ്ദത്തെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളിടത്താണ് ശബ്ദത്തിൻ്റെ പ്രാധാന്യം, ശബ്ദത്തിൻ്റെ മോഡുലേഷൻ, ശബ്ദം കൊണ്ട് എന്താ ആ ശബ്ദത്തിൻ്റെ പലതരം സാധ്യതകൾ അയാൾ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് ആ ശബ്ദത്തിന് വില വരുന്നത്. അല്ല വെറുതെ വർത്തമാനം പറയാനാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല, അത് വേറൊരു സാമാന്യ വ്യവഹാരത്തിൽ ഉപയോഗിക്കുന്ന ഒരു രീതി എന്ന് മാത്രമേ ഉള്ളൂ.
വീട്ടിൽ ശബ്ദം ഉയർത്തി സംസാരിക്കുന്ന ആളാണോ? ചിലപ്പോഴൊക്കെ ദേഷ്യം വരുമ്പോഴൊക്കെ ശബ്ദം ഉയർത്തും.